السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ஆதரணீய ராயா, சாதாத்துக்கள், உஸ்தாதுமார், பிரியப்பட்ட முஃமினீங்கள், முஃமினாத்துகள், அல்லாஹுவின்ட மகத்தாய அனுகிரகம் கொண்டு ஈ மஹல்லின்ட நூறாம் வார்ஷிகம் நடக்கையானோ அதிண்ட பாகமாய் தாராளம் நல்ல காரியங்கள் செய்யான் ஈ மஹல்லிலே ஜனங்களும் அவர்க்கு நேதிருத்தும் நல்குன்ன மஹல் கமிட்டியும் உத்தேசிக்கணும். ஆ சல்கர்மங்களில் ஒன்றாய் ஒரு உல்போதன சம்மேளனம் ஆனு ஈ பரிபாடி கொண்டு உத்தேசிக்கப்பட்டது என்று ஞான் மனசிலக்கும். நேரத்தை விட பகுமானப்பட்ட செய்தவர்கள் பண்ணதுபோல
നല്ലവരായ ആലിമീങ്ങളും മഹത്തുക്കളും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സർവവിഷയങ്ങളും നടത്തിപ്പോന്ന ഒരു പ്രദേശമാണ് ഈ മഹൽ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ഭദ്രതയിലും ഈ മഹലിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മഹൽ എന്ന വാക്ക് അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. സാധാരണയായി നമ്മൾ പറയുന്ന ഒരു മസലയാണ് നിസ്കരിക്കുന്ന മഹല്ലിൽ നജസുണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോ ഇവിടെയൊക്കെ നിസ്കരിക്കലുണ്ട്, ഈ മഹല്ലിൽ ഒരൊറ്റ കക്കൂസിന്റെ ടാങ്കി ഉണ്ടാകാൻ പറ്റൂല എന്നതിനാരും അർത്ഥം വെക്കുകയില്ല. അവിടെ നിസ്കരിക്കുന്ന മഹല്ലിൽ നജസുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആ മഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരം സ്പർശിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്ത് നജസ് ഉണ്ടാകാൻ പാടില്ല. അതാണ് അവിടെ സ്ഥലം എന്നാണ് മഹല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറ്റൊന്ന്, മഹാന്മാരായ ഇമാമിങ്ങൾ അവർ നിയമങ്ങൾ വിവരിക്കുന്ന സ്ഥലത്ത് ഒരു ഖാളി അഥവാ ജഡ്ജി, തീരുമാനം പറയേണ്ടുന്ന ജഡ്ജി, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ മഹല്ലിൽ മാത്രമേ അധികാരമുണ്ടാവുകയുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതൊരു അധികാര പരിധിയിലാണോ അദ്ദേഹം ജഡ്ജിയായത്, ആ പരിധിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിധി നടപ്പാക്കാൻ കഴിയുന്നതും അതുപോലെ ആ പരിധിയിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടതും എന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ കുട്ടികൾ, ചെറിയ പ്രായമെത്താത്ത കുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളുകൾ, അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായാൽ, ഉദാഹരണത്തിന് ബാപ്പ മരിച്ചുപോയ ഒരു കുട്ടി, ബാപ്പ വലിയ കോടീശ്വരനാണ്, ആ സ്വത്തുക്കളൊക്കെ ഈ കുട്ടിക്ക് അനന്തരമായി ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ കുട്ടിയെ അവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. കാരണം ദീനുമാല് സലാഹിയത്ത് അഥവാ മതപരമായും അവൻ കൃത്യമായി നിസ്കരിക്കുന്നവനും അതുപോലെ മദ്യപിക്കാത്തവനും അനാവശ്യങ്ങളിൽ ചെലവഴിക്കാത്തവനും അനാവശ്യങ്ങൾക്ക് വേണ്ടി സംഖ്യ നഷ്ടപ്പെടുത്താത്തവനും അതുപോലെ അത്തരം വിഷയങ്ങളിലൊക്കെ പക്വത വന്ന, പക്വതയുള്ളതോടുകൂടി പ്രായം പൂർത്തിയായ ശേഷം മാത്രമേ ആ കുട്ടിയെ സാമ്പത്തിക രംഗം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ കാര്യം ആര് കൈകാര്യം ചെയ്യണം? അതിനെ സംബന്ധിച്ച് ഫത്ഹുൽ മുഈനിൽ നിയമം പറഞ്ഞിട്ടുണ്ട്. ബാപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വലിയ ബാപ്പ, അതുപോലെ ഉമ്മ മരിച്ചു പോയതാണെങ്കിൽ ഉമ്മാന്റെ സ്വത്താണ് കിട്ടിയതെങ്കിൽ, അല്ലെ ഉമ്മ ഉണ്ടെങ്കിൽ തന്നെയും കുട്ടിയുടെ സ്വത്ത് ബാപ്പ കൈകാര്യം ചെയ്യണം. അങ്ങനെ തുടങ്ങി കൈകാര്യം ചെയ്യാനുള്ള ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ആ മഹല്ലിലെ ഖാളി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഖാളി എന്ന് പറഞ്ഞാൽ ഖതീബല്ല, അദ്ദേഹം ഖതീബ് ആയിക്കൂടാന്നില്ല, ജഡ്ജി, തീരുമാനം പറയേണ്ട ആള്, അതാണ് ഖാളി. അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ
ഖാദിൽ മഹ്കമത്തിൽ ഉലിയ സുപ്രീം കോടതി ജഡ്ജി ഖാദി എന്നാണ് അദ്ദേഹത്തെ ഉപയോഗിച്ച് സംസാരിച്ചത്. അറബിയിൽ പറയുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞത്, അദ്ദേഹത്തെ വിളിച്ചതൊക്കെ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി. ഖാദി എന്ന് പറഞ്ഞാൽ ജഡ്ജി, തീരുമാനം പറയുന്ന ജഡ്ജി. ആ ജഡ്ജി കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലായിരിക്കണം, അതാണ് വിലായത്തിന്റെ മഹലിൽ ആയിരിക്കണം എന്ന് പറയുന്ന അർത്ഥം. അപ്പൊ നിസ്കാരത്തിൽ മഹലിൽ നജസ്സുണ്ടാകാൻ പാടില്ല, മറിച്ച് ഒരു ജഡ്ജിയുടെ മഹല്ല് എന്ന് പറയും അദ്ദേഹത്തിന്റെ അധികാര പരിധി. മഹല്ല് എന്ന് പറയുന്ന വാക്ക് അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരർത്ഥം ഹല്ല് ചെയ്യുന്ന സ്ഥലം അഥവാ കെട്ടഴിക്കുന്ന സ്ഥലം. ഒരു മഹല്ല് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതൊക്കെ പരിഹരിക്കുന്ന സംവിധാനം, അതാണ് മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, അവിടെ പാടില്ലാത്തതൊന്നും കയറി വരാൻ അനുവദിക്കരുത്. അങ്ങനെയുള്ള ഒരു നല്ല മഹല്ല് സംവിധാനം എവിടെയുണ്ടോ അവിടെ മുസ്ലിങ്ങൾക്കിടയിൽ അച്ചടക്കമുണ്ടാകും, മുസ്ലിമീങ്ങൾക്കിടയിൽ തീവ്രവാദം വളരൂല, ഭീകരവാദം വളരൂല, അതുപോലെ അക്രമവാസനങ്ങൾ വളരൂല, അവിടെ വർഗീയത വളരൂല, അവിടെ അനൈക്യം വളരൂല. മറിച്ച് അങ്ങനെയുള്ള ഒരു നല്ല സംവിധാനമുണ്ടാകുമ്പോൾ ഈമാനും തഖ്വയും വളരും, ഇസ്ലാമിക ജീവിതം അവിടെയുള്ള ജനങ്ങൾക്ക് ലഭ്യമാകും. അതിന് ചെയ്യേണ്ടത് എന്താണ്? ഉപദേശങ്ങളാ. ഉപദേശം എന്ന് പറയുന്നത് അത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു കാര്യമാണ്. ഉത്ബോധനങ്ങൾ, പരിശുദ്ധ ഖുർആൻ, ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ലഅല്ലഹും തദക്കറൂൻ, അവർ ഉത്ബുദ്ധരാകാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഉത്ബുദ്ധരാകാൻ, ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് കാണാം. ഒരു ഉത്ബുദ്ധമായ സമൂഹമാണ് നമുക്ക് ആവശ്യം. ഒരു വികാരജീവികളോ അതുപോലെ ദീനിന്റെ ചിട്ടകൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഫാഷനും പരിഷ്കാരവും ജീവിത ശൈലിയും സ്വീകരിക്കുന്നവരോ അല്ല ഒരു പ്രദേശത്തുണ്ടാകേണ്ടത്. ഏകനായ അള്ളാഹുവിനെ, അവനാണല്ലോ കുടിക്കാൻ വെള്ളം തന്നവൻ, അവനാണല്ലോ ഭക്ഷിക്കാൻ ഭക്ഷണം തന്നവൻ, അവനാണല്ലോ ശ്വസിക്കാൻ ഓക്സിജൻ നൽകിയവൻ, അവനാണല്ലോ വസ്ത്രങ്ങൾ നൽകിയവൻ, അവനാണല്ലോ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ എല്ലാ വിഷയങ്ങളും നൽകിയവൻ. ഹാർട്ട് അവൻ നൽകിയതാണ്, അതിൻ്റെ ആരോഗ്യം അവൻ്റെ അധികാരത്തിലാണോ? കിഡ്നി അവൻ നൽകിയതാണോ? ആ വൃക്കകളുടെ അധികാരം അള്ളാഹുവിനാണ്. കരൽ അള്ളാഹു തആല നൽകിയതാണ്, അതിൻ്റെ ആരോഗ്യം അവൻ്റെ അധികാരത്തിലാണ്. ശ്വാസകോശം അവൻ നൽകിയതാണ്, ചെറുകുടലും വൻകുടലും അവൻ നൽകിയതാണ്. അങ്ങനെ തുടങ്ങി തോല് മുതൽ പല്ല് മുതൽ എല്ല് മുതൽ മാംസം മുതൽ മജ്ജ മുതൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അള്ളാഹു നൽകിയതാണ്. അവനോട് ചോദിച്ചിട്ട് തന്നതല്ല എന്റെ കണ്ണ്, അവനോട് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് തന്നതല്ല എന്റെ കാല്, അവൻ എല്ലാം അവന്റെ വകയിൽ സൗജന്യമായി തന്നതാണ്. നമ്മൾ ആർക്കെങ്കിലും വല്ലതും കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വകയിൽ നമുക്ക് ചില റിട്ടേൺ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. തൊഴിലാളിക്ക് വേതനം കൊടുക്കുന്ന ബിസിനസ്സുകാരൻ അവന്റെ ബിസിനസ് പുരോഗമിക്കാനാ നൽകുന്നത്. സ്വന്തം മക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ബാപ്പയും ഉമ്മയും, ആ ബാപ്പയും ഉമ്മയും മക്കളെ കൊണ്ട് ഉപകാരം കിട്ടാനാണ്
അവർക്കുപകാരം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ആരെടുത്താലും അവരെല്ലാം ആർക്കെന്ത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഗുണത്തിന്റെ പേരിൽ അവർക്ക് ചില ഉപകാരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരാളിലേക്കും ഒരാവശ്യവുമില്ലാത്ത, ആരുടെയും ആശ്രയമില്ലാത്ത, ആരും അവനൊന്നും ചെയ്തില്ലെങ്കിലും അവനിൽ ആരും വിശ്വസിച്ചില്ലെങ്കിലും അവനെ ആരും അനുസരിച്ചില്ലെങ്കിലും അവനൊന്നും സംഭവിക്കാനില്ല. ഇത് സൗണ്ട് ഇല്ലേ മോനെ? ഇത് ശബ്ദിക്കുന്നില്ലേ? അല്ലെ, ഇത് വെറുതെ ഇവിടെ കൊണ്ടാച്ചു. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇല്ല, അവനതിനാണ് വെച്ച്. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കുന്നു. അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല. സൃഷ്ടികളെല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. അവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്നുമില്ല. അന്നും അവനാരും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, ഇപ്പോഴും അവനാവശ്യമില്ല. അങ്ങനെയുള്ള വനിയുൻ അനിൽ ആരിലേക്കും ആശ്രയമില്ലാത്ത ആവശ്യമില്ലാത്തവനായ അല്ലാ, അവന് നമ്മളെ കൊണ്ടൊരു ഉപകാരം കിട്ടാനില്ല. നമുക്കവനൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുകയുമില്ല. ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ എന്റെ സംസാരം അവൻ സൃഷ്ടിക്കുന്നതാണ്. എനിക്ക് സൗണ്ട് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. എന്റെ സൗണ്ട് ഞാൻ സൃഷ്ടിക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, പലർക്കും പലരുടെയും സൗണ്ട് കേൾക്കുമ്പോ അതുപോലത്തെ സൗണ്ട് എനിക്കും വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ സൗണ്ട് അവനുണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ സൗണ്ടിന്റെ രൂപവും സൗണ്ടിന്റെ മധുരവും സൗണ്ടിന്റെ രൂപവും തന്നെ അവന് സ്വന്തത്തിലുണ്ടാക്കാൻ കഴിയുന്നില്ല. അല്ലാഹു നൽകുന്ന സൗണ്ട് മാത്രമേ അവനുള്ളൂ. നല്ല സൗണ്ടുള്ളവൻ തന്നെ ഒരു ദിവസം സൗണ്ടങ്ങ് നിലച്ചു പോയാൽ അവന് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം സൃഷ്ടിക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് ഖാലിഖു കുല്ലി ശൈ. ഞാനിപ്പോൾ എന്റെ കൈയുയർത്തുന്നു, ഇതുയർത്താനുള്ള കഴിവെനിക്കില്ല. ഞാനത് ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് തന്നെ ലോകസട്ടാവായ അല്ലാഹു തആല ഞാനെങ്ങനെ ഉദ്ദേശിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. അവൻ ഉദ്ദേശിക്കുമ്പോൾ ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നു. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇവിടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നു, പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി മറ്റൊരാൾ വരുന്നു. അത് അല്ലാഹു ഉദ്ദേശിച്ചതുകൊണ്ട് അവനും ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കാൻ തന്നെ സാധ്യമല്ല. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. അല്ലാഹു ഞാൻ എന്റെ കൈയുയർത്തണമെന്ന് ഉദ്ദേശിക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാനും എന്റെ കൈയുയർത്താൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ കൈയുയർത്താൻ തുടങ്ങുമ്പോൾ എന്റെ കൈയുയർത്താൻ എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല കൈയിന്റെ ചലനത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നു. കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ചിലർക്ക് കൈ ഉയർത്താൻ കഴിയുന്നില്ല.
കാലുകൊണ്ട് നടക്കണമെന്നുദ്ദേശിക്കുന്ന ചിലർക്ക് നടക്കാൻ കഴിയുന്നില്ല, വായ പിളർക്കണമെന്നുദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ കഴിയുന്നില്ല, കാണണമെന്നുദ്ദേശിച്ച് നോക്കുന്നവർ ചിലപ്പോൾ കാണുന്നില്ല, കേൾക്കണമെന്നുദ്ദേശിച്ചു പോയിരുന്നപ്പോൾ കേൾക്കുന്നില്ല. കാരണമെന്തേ? ലോകത്തൊരു സൃഷ്ടിക്കും ഒന്നും സൃഷ്ടിക്കാനും സാധ്യമല്ല. എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ ഖാലിഖു കുല്ലി ശൈ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ്. അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സ്വയം ചിന്തിക്കുകയും ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തവർ അവരാണ് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ എന്ന് പറയും. ലഹൂദഅവതുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ ഇല്ലാ കബാസിതി കഫൈലൽ മായി ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി وما دعاء الكافرين الا في ضلال. معنا يا اشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങൾ മക്കയിൽ ദീനി പ്രബോധനം നടത്തുമ്പോൾ അബൂജഹലിനെ പോലെ ആളുകളുണ്ട്. ആളുകൾ അവർ പല വസ്തുക്കൾക്കും വലിയ അധികാരവും കഴിവുമുണ്ടെന്ന് വിശ്വസിച്ചു. അങ്ങനെ ഒരു കഴിവും ഇല്ല, അല്ലാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്നവർക്ക് അവനുദ്ദേശിക്കുന്ന വിധത്തിൽ അവനുദ്ദേശിക്കുന്ന സമയത്ത് കൊടുക്കുന്ന കഴിവുകൾ അവർക്ക് ലഭ്യമാകും. അതെല്ലാവരുടെ കഴിവും ഒരുപോലെ അല്ല. എല്ലാവരുടെ കഴിവും ഒരുപോലെ അല്ല. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെങ്ങ് കയറാനുള്ള കഴിവ് കൊടുത്തു, വേറെ ചിലർക്ക് ഒരു തളപ്പാട് കയറാൻ കഴിയില്ല. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാൻ കഴിവ് കൊടുത്തു, ചിലർക്ക് അല്പവും നടക്കാൻ കഴിയില്ല. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃത്തുക്കളെ പലതിനും പലതിനും കഴിവ് കൊടുത്തു, അതിൽ ചിലർക്ക് അല്ലാഹു തആല അസാധാരണമായ കഴിവ് കൊടുത്തു. ആ അസാധാരണമായ കഴിവ് കൊടുത്തവർക്ക് അതിന് കഴിയുന്നു. നിങ്ങൾ കണ്ടില്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിന്നുകളെയും ശൈത്താന്മാരെയും അടക്കി ഭരിക്കാനുള്ള കഴിവ് കൊടുത്തു. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊഴിലാളികളായി യഅമലൂന ലഹു يعملون له സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പണിയെടുക്കുകയാണ് ജിന്നുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വലിയ കല്ലുകൾ കുഴിച്ച് പാത്രമുണ്ടാക്കി കൊടുക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു പറയാണ് അങ്ങനെ ജിന്നുകളെ വഴിപ്പെടുത്തി അടക്കി ഭരിക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദിവസം നിസ്കരിക്കുമ്പോ ഒരു വലിയ ജിന്നി, ഇഫ്രീത്ത് ജിന്നി, ഒരു വലിയ ജിന്നി നബി തങ്ങളിലേക്ക് തീക്കനലുമായി ഇങ്ങോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാം കനനില്ലാഹു മിൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, അവനെ പിടിച്ചു കെട്ടാനുള്ള കഴിവെനിക്ക് അല്ലാഹു തആല തന്നു. ഞാൻ ആ ജിന്നിനെ പിടിച്ചു, ഞാൻ മനസ്സിലാക്കി ഇവിടെ തൂണിനോട് പിടിച്ച് കെട്ടാം മദീനയിലെ പള്ളിയിലെന്ന്.
പക്ഷേ ഞാനവനെ വിട്ടയച്ചു. തൂണിനോട് പിടിച്ച് കെട്ടിയിടാൻ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് അവനെ പിടിച്ച് കളിക്കാനായിരുന്നു. പക്ഷേ ഞാനവനെ വിട്ടയച്ചു. ഞാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഓർമ്മിച്ചു. ഹബിലീ മുൽക്കല്ലായം ബഗീലി അഹദിൻ ബൈദി, എനിക്കൊരധികാരം തരണേ അള്ളാ, അത് വേറെ ആർക്കും കൊടുക്കാത്ത അധികാരം എന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സാധിക്കുമെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു ഞാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്കങ്ങനെ ഒരു കഴിവില്ല. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് വന്ന് നബി തങ്ങളോട് മഴയില്ലാത്ത സമയത്ത് ഇസ്തഖായിലി ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളത്തിനു വേണ്ടി വേവലാതിപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം എടുക്ക് ചെറിയൊരു കോപ്പ എടുക്കുന്നു, ആ കോപ്പയിൽ കൈവെക്കുന്നു. കൈവച്ചപ്പോൾ ഫജഅല അൽമാഉ യഫൂറു മിം ബൈനി അസാബിഹി, കയ്യിന്റെ വിരലിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു. സഹാബികൾ ആ വെള്ളം കുടിക്കുന്നു, ആ വെള്ളം കൊണ്ട് വൊതുവെടുക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നു. നമ്മൾക്കൊരു പാത്രത്തിൽ കയ്യിന്റെ വിരൽ വെച്ചാൽ വിരലിലൂടെ വെള്ളം വരൂല. ഇനി അഥവാ വന്നാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വെട്ടി ഒലിച്ചാൽ അതാരും കുടിക്കൂല, കുടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഒതുവെടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ, സാധാരണ കഴിവല്ലല്ലോ അള്ളാഹു തആല നൽകുന്നത്. അവിടുത്തെ കയ്യിലൂടെ വെള്ളം പൊട്ടി ഒലിക്കുന്നു. അതാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ ചുമരിൽ മദീന പള്ളിയിലെ റൗദയിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാനുള്ളൊരു പദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കുറേറെ മയച്ചുപോയി. അമന്ത ഫജ്ജറത്തിൽ അൻഹറു നബിയത്തൻ മിൻ ഇസ്ബഈഹി ഫറൗ വൽ ജൈസാ ബിൽ മദദീ, കയ്യിലെ വിരലിലൂടെ സൈന്യത്തിന് വെള്ളം കൊടുത്ത നബിയേ എന്ന് വിളിച്ച് നബിതങ്ങളെ തേടുന്ന പദ്യം ജാറത്തിന്റെ ചുമരിന്മേൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സമയം കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാം ആകാശത്തിലേക്കും പോയി. പ്ലെയിനില്ല, ആകാശ പേടകങ്ങളൊന്നുമില്ല. സറൈത മിൻ ഹറ മിൻ ലൈലൻ ഇല ഹറ മീ കമാസ റൽ ബദ്റു ഫീ ദജിമ്മി നദ്ദുലമീ വബീത തർഖ ഇല അനിൽത منزيلة من غابي قوسيني لم تدرك ولم ترمي جلك مدينة لكر صلاة مولايا صلي وسلم داي من أبدا على حبيبك خير الخلق ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഏഴാനാകാശത്തിനപ്പുറവും പോയി തിരിച്ചു വന്നത്. അത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഖുർആൻ തന്നെ അത് സാക്ഷീകരിക്കുന്നുണ്ട്. അതേ സുഹൃത്തുക്കളെ, വലഖദ് റാഹു നസലത്തൻ നുഖറ ഇൻദ സിദ്രത്തിൽ മുന്തഹ عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى അഗ്നി ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തു.
ഓ സുഹൃത്തുക്കളെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ അല്ലാഹ് പറയാണ്, അന്നി അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅത്തി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറം ബിഇദ്നില്ലാഹ് വഉബ്രിയു ലക്മഹ വല്ലബ്റസാ വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്. വെള്ളപ്പാനം സുഖപ്പെടുത്തുന്നു, പിറവിയിലെ ഉള്ള അന്ധത സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഹയാത്താക്കുന്നു, കളിമണ്ണുകൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതിയിട്ട് ആ പക്ഷിക്ക് ജീവനുള്ള നിലക്കത് പറന്നു പോകുന്നു. അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്, അവന്റെ ഉത്തരവ് പ്രകാരമാണ്, അവൻ കഴിവ് കൊടുക്കുന്നത് നിമിത്തമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം കഴിവല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ബിനുൽ അക്മഅ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിഞ്ഞപ്പോ, അതാ കാല് മുറിഞ്ഞപ്പോ നബി തങ്ങളോട് വന്ന് സഹായം തേടുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു, അതേ നബി തങ്ങളോട് പരിഹാരത്തിന് ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ മൂന്ന് ഊത്ത് ഊതാ ഊതിക്കൊടുക്കുന്നു. മൂന്ന് ഊത്തൂതുമ്പോൾ മുറിയുണങ്ങിപ്പോകുന്നു. ഈ കഴിവ് റബ്ബ് കൊടുക്കുന്ന കഴിവാണ്, സ്വന്തമുള്ള കഴിവല്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ആർക്കെന്ത് കഴിവ്? സാധാരണ കഴിവുണ്ടോ? അസാധാരണ കഴിവുണ്ടോ? ആർക്കെന്തുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, സർവ നന്മകളും സർവ തിന്മകളും അല്ലാഹുവിങ്കൽ നിന്നാണ്, അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ അധികാരമില്ല. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം, അവൻ കൊടുക്കുന്ന അധികാരങ്ങൾ പലർക്കുമുണ്ട്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിക്ക് അല്ലാഹു അധികാരം നൽകി. ആ അധികാരം എന്തധികാരമാണ്? ഈജിപ്തിന്റെ ഭരണാധികാരം മാത്രമല്ല, പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു, പ്രയാസപ്പെടുന്നു. ആ കാര്യം അറിയുന്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം അതാ സഹോദരന്മാരെ കയ്യിൽ കുപ്പായം കൊടുക്കുന്നു. ഈ കുപ്പായവുമായി നിങ്ങൾ പോകണേ, അതെന്റെ ബാപ്പന്റെ മുഖത്തിട്ടു കൊടുക്കണേ. ഖുർആൻ പറയുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാചകം, ബാപ്പ കാഴ്ചയുള്ളവരായി വന്നോളും, ഗ്യാരണ്ടിയാണ്. ലോകത്ത് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനും ഇങ്ങനെ പറയാൻ കഴിയില്ല, ഒരാശുപത്രിക്കാരനും പറയാൻ കഴിയില്ല. കണ്ണിന് രോഗമായി ചെന്നാൽ ഒരു പക്ഷേ അഞ്ചു തുള്ളി വീതം അഞ്ചു നേരം അഞ്ചു ദിവസം മുറ്റിച്ചിട്ട് വിവരം വന്ന് പറയണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്കറിയില്ലെന്നാണ് പറഞ്ഞതിനർത്ഥം. അതേ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ഗ്യാരണ്ടി പറയാണ്, എന്റെ കുപ്പായം കൊണ്ടുപോയി ബാപ്പയുടെ മുഖത്തെങ്ങിട്ടോളൂ. ബാപ്പ കാഴ്ചയുള്ളവനായി വന്നോളും. അതേപോലെ ആ കുപ്പായവും കൊണ്ടു ചെല്ലുമ്പോ ദൂരെ നിന്ന് മക്കള് വരുമ്പോ യഖൂബ് നബി അലൈഹിസ്സലാം പറയാണ്, ഇന്നീലാജിദുരീഹ യൂസുഫ, ഞാൻ യൂസുഫിന്റെ മണമെത്തിക്കുന്നു, യൂസുഫ് എനിക്ക് മണക്കുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾ പറയാണ്, ഓ ബാപ്പ, യൂസുഫ് വണ്ടങ്ങാനും കൊല്ലപ്പെട്ടു പോയില്ലേ, നിങ്ങൾ വെറുതെ യൂസുഫിനെയും വിചാരിച്ചിരിക്കണോ? യൂസുഫിനെ അലൈഹിസ്സലാമിന്റെ മണം
അവർക്ക് കിട്ടുന്നില്ല, പക്ഷേ യാക്കൂബിനബിക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും മണം ഒരുപോലെയല്ല, എല്ലാവർക്കും വിവരം ഒരുപോലെയല്ല, എല്ലാവർക്കും കഴിവ് ഒരുപോലെയല്ല. അല്ലാഹു തആല കൊടുക്കുന്നതനുസരിച്ച് കിട്ടുകയാണ്. ആ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കൊണ്ടുവന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തങ്ങിട്ടപ്പോൾ ഖുർആൻ പറയുന്നു, ഫർത്തദ ബസീറാ, കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിനൊരു പ്രയാസമില്ല. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് ഒരുപോലെ അല്ല. നിങ്ങൾ കണ്ടില്ലേ, ധാരാളം സംഭവങ്ങൾ കാണാം, ധാരാളം സംഭവങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ മഹദീ വീട്ടില് വിളക്കില്ല. ആരെങ്കിലും ഒരാൾ വന്നാല് കയ്യിന്റെ വിരലിങ്ങനെ ഒന്ന് ചലിപ്പിച്ചാൽ മതി, അപ്പൊ കയ്യിന്റെ വിരലും വന്ന് ലൈറ്റ് വരും. അപ്പോൾ കയ്യിന്റെ വിരലും വന്ന് ലൈറ്റ് വരും. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി, കയ്യിന്റെ വിരലിൽ നിന്ന് ലൈറ്റ് വന്നു, ബാക്കി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി, തൊട്ടടുത്ത മരത്തിൽ നിന്ന് ലൈറ്റ് കിട്ടി. സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം, സയ്യിദ് ഇബ്നു ഹുലൈ റളിയല്ലാഹു അൻഹു, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് നിന്ന് സംസാരിച്ച് ഇറങ്ങിപ്പോകുമ്പോ സമയം വൈകിപ്പോയി. നല്ല ഇരുട്ടാണ്. ഒരാളുടെ കയ്യിലുള്ള വടി അതാ പ്രകാശിക്കുന്നു. രണ്ടാളും വഴി തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തെത്തിയപ്പോ മറ്റേയാളുടെ കയ്യിലെ വടിയും പ്രകാശിക്കുന്നു. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുന്ന കൊടുതിയും ഒരുപോലെ അല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മഹാപണ്ഡിതൻ മർവയിൽ, മർവ എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തിന്റെ പേരാണ്, നമ്മൾ സാധാരണ പറഞ്ഞ സഫാ മർവയല്ല, ഖുറാസാനിലെ ഒരു പട്ടണത്തിന്റെ പേരാണ്. അവിടെ കുറെ ആളുകൾ ഷാഫി മദ്ഹബുകാരാണ്, കുറെ ആളുകൾ ഹനഫി മദ്ഹബുകാരാണ്. രണ്ട് കക്ഷികളെയും ഒരുപോലെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. കാരണം നാല് മദ്ഹബും സത്യമാണ്, നാല് മദ്ഹബിലുള്ളവരും സത്യത്തിലാണ്. രണ്ട് കക്ഷികൾക്കും സ്ഥാപനമുണ്ടാക്കി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ വഴിക്ക് ഒരു യാചകൻ നിൽക്കുന്നു, യാചിക്കാൻ നിൽക്കുകയാണ്. ഒരാൾ വിളിച്ചു പറഞ്ഞു, ഓ യാചകൻ, അത് അബ്ദുല്ലാഹി മുബാറക് പോകുന്നു, നിന്റെ പ്രശ്നം അദ്ദേഹത്തോട് പറയും. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, യബ്നൽ മുബാറക് യാ അബ്ദുല്ലാഹ് ഖിഫ്, പോകല്ല, നിങ്ങൾ എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് തരാൻ അല്ലാഹുവിനോടൊന്ന് പറയൂ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനു തലയൊന്ന് മേൽപോട്ട് ഉയർത്തി അള്ളാഹുവിനോടൊരൊറ്റ ദുആ. സെക്കൻഡിൽ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് കാഴ്ച കിട്ടിപ്പോയി. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ഉള്ളവർ ചോദിച്ചാൽ അല്ലാഹു തആല സ്പെഷ്യൽ ഈ ഉത്തരം നൽകും. അത് മറ്റുള്ള സാധാരണക്കാരുടെ ചോദ്യം പോലെ അല്ല. ഉടനെ തന്നെ ഉത്തരം കിട്ടിപ്പോയി. സുഹൃത്തുക്കളെ, ആ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അന്നു തങ്ങളൊരു സ്ഥലത്ത് കിടക്കുന്നത് ഉമ്മ കാണുകയാണ്. കിടക്കുന്ന സമയത്തൊരു തോട്ടത്തിലാണ് കിടക്കുന്നത്. ഉമ്മ ചെന്ന് നോക്കുമ്പോ വലിയ ഒരു പാമ്പ്, ആ പാമ്പിന്റെ വായിൽ ഒരു വലിയ റൈഹാനിന്റെ, റൈഹാൻ പുഷ്പത്തിന്റെ
റൈഹാൻ പുഷ്പത്തിനാൽ നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ റൈഹാൻ പുഷ്പത്തിന്റെ ഇലകൾ ചേർത്തിട്ടുള്ളതോ ആയ ഒരു ഇല പോലുള്ള വസ്തു ഈ പാമ്പിന്റെ വായിലുണ്ട്. മഹാനവരുടെ സമീപത്ത് നിന്നുകൊണ്ട് ഈ പാമ്പ് ഉറങ്ങുന്ന മഹാനായ അബ്ദുല്ലാഹി മുബാറക്കിന് വിസറിയായി വീശിക്കൊടുക്കുകയാണ്. മഹാനവരുടെ വിശ്രമത്തിന് സൗകര്യം ചെയ്യുകയാണ്. എല്ലാവരും ഒരുപോലെയല്ല, പലർക്കും പല ദറജകളുണ്ട്. വലിയ ദറജയുള്ള മഹാനായിരുന്നു ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനവറുകളുടെ ദർസിൽ ഒരു മുതഅല്ലിമിനെ കൊണ്ടുപോയി ചേർത്തു ഒരു ഉമ്മ. ആ മുതഅല്ലിമിനെ കാണാൻ വേണ്ടി ഉമ്മയൊന്ന് വന്നു. മുതഅല്ലിമിന്റെ സമീപത്തിയത് നോക്കുമ്പോ മുതഅല്ലിമിന് കിട്ടിയ ഭക്ഷണം ഗോതമ്പത്തിന്റെ ഉമീരിയുടെ ഉണക്കപ്പത്തിരിയാണ്. എന്റെ മകൻ തിന്നുന്ന ഭക്ഷണമാണോ ഇത്? മെല്ലെ ഉസ്താദിന്റെ റൂമിന്റെ അടുക്കലൊന്ന് എന്നോക്കി. ഉസ്താദ് നല്ല നാടൻ കോഴി ചിക്കൻ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് നല്ല നാടൻ കോഴി, അതേസമയത്ത് എന്റെ കുട്ടിക്ക് ഗോതമ്പത്തിന്റെ ഉമിന്റെ പതി. ആ സമയത്താണ് തൊട്ടടുത്തുള്ള കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിന്റെ മുള്ളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലിനെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു, അവന്റെ ഉദ്ദേശപ്രകാരം നീ എഴുന്നേറ്റ് പോകണേ. കോഴിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരേ, കുശാതെ കുക്കി പറപ്പിച്ച് വിട്ടോറ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, അവിടുത്തെ ഫതാവൽ ഹദീസിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ അല്ലാഹു ജല്ല ജലാലു പലർക്കും പല കഴിവുകളും കൊടുക്കുന്നുണ്ട്. സാധാരണ കഴിവുമുണ്ട്, അസാധാരണ കഴിവുമുണ്ട്. പല യന്ത്രങ്ങൾക്കും പല കഴിവും കൊടുക്കുന്നുണ്ട്. അതേ പല മന്ത്രങ്ങൾക്കും പല കഴിവും കൊടുക്കുന്നുണ്ട്. അതെല്ലാം റബ്ബ് കൊടുക്കുന്നത് മാത്രമാണ്. നേരെ മറിച്ച് സ്വന്തത്തിൽ ഒരധികാരമുള്ള ഒന്നും ആരും ഒരിക്കലും എവിടെയും എന്നുമില്ല. എല്ലാറ്റിനും കഴിവുള്ളവൻ, എല്ലാ കഴിവും കൊടുക്കുന്നവൻ അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീആ, മുഴുവൻ കഴിവുള്ളവൻ അല്ലാഹു തന്നെ. ഇതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അസ്തഖ്ദിറുക ബി ഖുദ്റതിക, അല്ലാഹുവേ നിന്റെ കഴിവ് കൊണ്ട് ഞാൻ നിന്നോട് കഴിവ് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആകയാൽ നമ്മുടേതല്ല, അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമുള്ളതാണ് ഈ റബ്ബ് സുബ്ഹാനഹു വ തആല. അവനെ അംഗീകരിച്ചും അവനെ ബഹുമാനിച്ചും അവനെ സ്വീകരിച്ചും ജീവിക്കുന്നവർ അവരാണ് ബോധമുള്ളവർ. ഇവിടെ ഒരു ഉത്ബോധന പ്രസംഗമാണ് വേണ്ടതെന്ന് സംഘാടകർ പറഞ്ഞു. ആരാണ് ഉത്ബുദ്ധരാകുന്ന ജനങ്ങൾ? ഖുർആനിൽ അല്ലാഹു പറയുന്നു, അഫമൈ അലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവരാണ് ഉത്ബുദ്ധരാകുന്നവർ, ചിന്തയുള്ളവരാണ് ഉത്ബുദ്ധരാകുന്നവർ. ആ ചിന്തയുള്ളവരുടെ സ്ഥിതി എന്താണ്? ഓ നബിയെ, അഫമയ്യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്, അങ്ങയുടെ നാഥനിൽ നിന്ന് അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ
അത് സത്യമാണെന്ന് ബോധ്യമുള്ളവർ കമൻ ഹുവ അഹ്മാ ആ ഖുർആനിനെ അംഗീകരിക്കാതെ തോന്നിവാസം തമ്മാടികളായും അതേ അവിശ്വാസികളായും ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അന്ധന്മാരെ പോലെയാണോ? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകസൃഷ്ടാവായ അല്ലാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് നീങ്ങുന്നവരാരോ അവരാണ് ഉത്ബുദ്ധരാകുന്നവർ. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്, അതാ ബുദ്ധിയുള്ളവരാണ് ഉത്ബുദ്ധരാകുന്നവർ. അവർക്ക് ചില വിശേഷണങ്ങളുണ്ട്, ഉത്ബുദ്ധരാകുന്നവർക്ക് ചില ഗുണങ്ങളുണ്ട്. ആ ഗുണം അല്ലാഹു അടുത്ത വാചകത്തിൽ പറയാണ്, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അവർ അല്ലാഹുവിന്റെ കരാറുകളെ പാലിക്കുന്നവരാണ്, കരാറുകൾ പാലിക്കുന്നവരാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആത്മാക്കളെ സൃഷ്ടിച്ചതിനു ശേഷം ആ ആത്മാക്കളെ മുഴുവനും ഭൂമി, അതാ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം ഒരു ചോദ്യം ചോദിച്ചതായി ഖുർആൻ പറയുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഹാലൂബല ശഹീദിന, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനല്ലയോ? അവരൊക്കെയും സമ്മതിക്കുകയാണ്, ബലാശഹിദിന, ആത്മാക്കൾ അന്ന് സമ്മതിച്ച കാര്യമാണ്, അല്ലാഹു തആല മാത്രമാണ് റബ്ബ് എന്ന കാര്യം. എന്നാൽ അബൂജഹൽ ഭൂമിയിലേക്ക് വന്നതിനു ശേഷം അത് അംഗീകരിച്ചില്ല. അവനതാ ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് ചോദിക്കുമ്പോ അത് റബ്ബാ അല്ലാഹുവാണെന്ന് പറയാറുണ്ടെങ്കിലും അവനത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണല്ലോ അതിനെതിരായി അല്ലാ മാത്രമാണ് റബ്ബും ഇലാഹുമെന്ന് പറഞ്ഞ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി അബൂജഹലും പ്രവൃത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ മുണ്ടിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആ കൊല്ലാൻ നോക്കുന്നവനെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് എന്റെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞതിന് നിങ്ങളൊരാളെ കൊല്ലുകയാണോ? ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവാണ് റബ്ബ് എന്ന ഈ തത്വം അബൂജഹൽ അംഗീകരിച്ചില്ല. അല്ലാഹുവാണ് ദൈവം എന്നത് അവൻ അംഗീകരിച്ചില്ല. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നത് അംഗീകരിച്ചില്ല. അതംഗീകരിക്കാത്ത അബൂജഹൽ അടക്കമുള്ളവർ ഉത്ബുദ്ധരാകുന്നില്ല. അതേ സമയത്ത് അതംഗീകരിച്ചവർ അല്ലാഹുവായി നടത്തിയ കരാറുണ്ടല്ലോ, ആ കരാറ് പൂർത്തീകരിക്കുന്നവരാണ്. അതിന്റെ പുറമേ ഏത് കരാർ നടത്തിയാലും അത് പൂർത്തീകരിക്കുന്നവരാണ്, ആരോട് കരാർ നടത്തിയാലും പൂർത്തീകരിക്കുന്നവരാണ്. കാരണം അല്ലാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്. മുസ്ലിമിനോട് കരാറ് നടത്തിയാലും അമുസ്ലിമിനോട് കരാറ് നടത്തിയാലും കരാറ് പാലിച്ചോളണം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, അതേ കരാറ് പാലിച്ചോളണം. അതുകൊണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാപണ്ഡിതനാണ്, വലിയ മഹാനാണ്. ഒരവസരത്തിൽ പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. സൈന്യത്തിൽ ചേരുക എന്നതൊരു പൗരന്റെ സ്വാതന്ത്ര്യമല്ലേ? ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ സൈന്യത്തിൽ ചേരുക എന്നത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനുകൂലമായ പ്രവൃത്തിയല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ സൈന്യത്തിൽ ചേർന്നു. അങ്ങനെ പട്ടാളക്കാരന് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പുറത്ത് അതാ യുദ്ധത്തിന് വന്ന പട്ടാളക്കാരി വേറെയുണ്ട്,
ആ പട്ടാളത്തിൽ ഒരു ഒരു വ്യക്തിയുമായി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഏറ്റുമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് ഇന്നത്തതുപോലെ അതാ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് സ്വിച്ചമർത്തുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പോയി മിസൈൽ പതിക്കുന്ന യുദ്ധമല്ല. അന്നത്തെ യുദ്ധമെന്ന് പറയുന്നത് വാളും പരിചയം എടുത്തങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലും തട്ടലും തടുക്കലുമാണ്. അങ്ങനെയുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിസ്കാരത്തിന്റെ സമയമായി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എതിർപക്ഷത്തുള്ള മനുഷ്യൻ, മുസ്ലിമല്ല, അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഒരല്പസമയം എനിക്ക് നിസ്കരിക്കാൻ അവസരം നൽകുമോ? യുദ്ധമൊന്ന് നിർത്തിവെക്കുകയല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണേ, അള്ളാഹുവിന്റെ കരാറ് പാലിക്കുമ്പോ അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് നിർബന്ധമാക്കി അഞ്ചു നേരത്തെ നിസ്കാരം. അത് കൃത്യമായി അങ്ങ് നിസ്കരിച്ചോളണം. അത് യുദ്ധത്തിൽ പോലും അതിന്റെ സമയം മാറ്റിവെക്കാൻ അധികാരമില്ല, പാടുള്ളതല്ല. ചോദിക്കട്ടെ, നമ്മുടെ മഹല്ലിൽ പള്ളികൾ ധാരാളമില്ലേ? ജുമായുള്ള പള്ളികളുണ്ട്, നിസ്കാര പള്ളികളുണ്ട്. ചോദിക്കട്ടെ, ആ പള്ളിയിലൊക്കെ മൈക്ക് വാങ്ങി വെച്ചിട്ടില്ലേ? ആ പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കാൻ ആളില്ലേ? പക്ഷേ ഇന്നലെ മംഗലാപുരത്ത് പുതിയ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ ചോദിച്ച അതേ ചോദ്യം നിങ്ങളോടും ചോദിക്കട്ടെ, സുബിഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ എത്ര പേര് പങ്കെടുക്കാറുണ്ട്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാ ലൗ യഅലമൂന മാ ഫിൽ തബ്തി വമാ ഫീ സലാത്തിൽ ഫജീരി ലഅതൗഹുമാ വലഹു ഹബ്വാ ഔ കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി. രാത്രി നിസ്കരിക്കുന്ന ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തിനും സുബിഹിന്റെ ജമാഅത്തിനുമുള്ള ബഹുമാനം എങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ അതേ ചന്തി കുത്തിയിട്ടോ മുട്ട് നിലത്ത് കുത്തിയിട്ടോ നിരങ്ങിയിട്ടെങ്കിലും അവര് ജമാഅത്തിന് പള്ളിയിലെത്തുമായിരുന്നു. അത്ര ബഹുമാനമുള്ള ജമാഅത്താണ് സുബിഹിന്റെ ജമാഅത്ത്, ഇശായിന്റെ ജമാഅത്ത്. മറ്റുള്ളതിന് പുണ്യമില്ലെന്നല്ല, എല്ലാ ജമാഅത്തിനും വലിയ പുണ്യമുണ്ട്. സലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സലാത്തിൽ ഫദ്ദി ബിസബ്ഇൻ വഇശരീന ദറജ, 27 ഇരട്ടി പ്രതിഫലം വന്ന ജമാഅത്തായുള്ള നിസ്കാരത്തിന് നൽകുന്നുണ്ട്. ഞാൻ ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉദാഹരണം പറയാം. സൂപ്പർ മാർക്കറ്റിൽ ചെറുപ്പക്കാരനെ കണ്ടു, എപ്പാ വന്നതെന്നൊക്കെ ചോദിച്ചു. ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, അല്ല ഇവിടെ വന്നിട്ട് ശമ്പളം എത്രയാണ്? 1200 ദിർഹമാണ്. വന്നിട്ട് 1200 ദിർഹം. ഞാൻ ചോദിച്ചു, നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് 10,000 രൂപയോളം ശമ്പളം ഉണ്ട്, നീ ഇവിടെ വന്നിട്ട് 1200 വാങ്ങണം. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഇവിടുത്തെ 1200 എന്ന് പറയാൻ നമ്മളെ നാട്ടിലെത്തുമ്പോ 1200 അല്ല, ഇവിടുത്തെ 1:18 ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. 1:18 കിട്ടൂന്ന് കണ്ടപ്പോ ബാപ്പാനെ, വയസ്സുള്ള ബാപ്പാനെ വീട്ടിലിരുത്തി, വയസ്സുള്ള ഉമ്മാനെ വീട്ടിലിരുത്തി, സ്നേഹിക്കുന്ന ചെറുപ്പക്കാരിയായ ഭാര്യയെ വീട്ടിലിരുത്തി. അതാ പ്രസവിച്ച ഉടനെയുള്ള പിഞ്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്നതിനിടയിൽ ഭാര്യയെയും ഉമ്മയെയും ഏൽപ്പിച്ചു. കുടുംബം വിട്ടു, നേതാക്കളെ വിട്ടു, അനുയായികളെ വിട്ടു, എല്ലാരെയും വിട്ടിട്ടത് 1000 കണക്കിന് കിലോമീറ്റർ അകലെ പോയിരിക്കുകയാണ്. നമ്മളെ പള്ളി പോകാൻ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ടിക്കറ്റ് എടുക്കണ്ട, പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിൽക്കണ്ട, അതേ പ്ലെയിനിൽ കയറി ഭയപ്പെടണ്ട, തൊട്ടടുത്ത പള്ളിയിലേക്ക് കാൽച്ചവിട്ടടി എടുത്തു നടന്നങ്ങ് പോയാൽ
ഓരോ ചവിട്ടടിക്കും പ്രതിഫലമാണ്, പ്രതിഫലം വർദ്ധിക്കുകയാണ്, ദോഷം പൊറുക്കുകയാണ്. ബസ്സിരിൽ മസ്സായിനില്ലയിലിൽ മുതലിമി, അതേ ഇരുട്ടുള്ള രാത്രികളിൽ അതാ നടന്ന് പള്ളിയിലേക്ക് പോകുന്നവർ അവർക്ക് സന്തോഷം പറയൂരിത്തയാമെന്നാളിൽ പരിപൂർണമായ പ്രകാശമാണ്. ഈ പ്രകാശം ലഭിക്കാൻ അതേ നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം കിട്ടാൻ തൊട്ടടുത്ത പള്ളിയിൽ സുബിഹിന്റെ ജമാഅത്തിനൊന്ന് പോയിക്കൂടെ യുവാക്കളെ, തൊട്ടടുത്ത പള്ളിയിലൊന്ന് പോയിക്കൂടെ കാരണവന്മാരെ. അതാ പള്ളിയിലുള്ള ജമാഅത്തിന്റെ ബഹുമാനം എത്രയാണ്. ഇനി ഞാൻ പറയട്ടെ, ഒന്നാമത്തെ സഫിനെ സംബന്ധിച്ച് നബി നിങ്ങൾ പറയാണ്, ഒന്നാമത്തെ സഫിന്റെ ബഹുമാനം എങ്ങാനും അവർക്കറിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ ബാങ്കിഖാമത്തിന്റെ ബഹുമാനം എങ്ങാനും അവർക്കറിഞ്ഞിരുന്നുവെങ്കിൽ, അതാ അവർ നറുക്കിട്ടെടുക്കുമായിരുന്നു. എല്ലാവരും വാശി പിടിക്കുമായിരുന്നു, എനിക്ക് ബാങ്ക് വിളിക്കണം, എനിക്ക് ഇഖാമത്ത് വിളിക്കണം, എനിക്കൊന്നാം സഫ് കിട്ടണം എന്ന് എല്ലാവരും വാശി പിടിച്ചിട്ട് നറുക്കിടേണ്ടി വരുമായിരുന്നു. അത്ര ബഹുമാനമുണ്ട് ഒന്നാം സഫിനീം, അത്ര ബഹുമാനമുണ്ട് ബാങ്ക് വിളിക്കേ. സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഇന്നലെയോ തൊട്ടടുത്ത ദിവസമോ സിറാജുൽ ഹുദയിലെ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഹദീസാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇന്നലെ ഓതിക്കൊടുത്ത ഒരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് രോഗം വരുന്നു, രോഗം മൂർച്ഛിക്കുന്നു, വീട്ടിൽ വിശ്രമിക്കുന്നു, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ വയ്യാതെ വരുന്നു. നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് നിസ്കരിക്കുന്നു. ഒരു നിസ്കാരത്തിനിടയിൽ ഒരു ചെറിയ ആശ്വാസം കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. എങ്ങനെയാ പുറപ്പെട്ടതെന്നറിയോ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളല്ലേ? ആ നബി തങ്ങൾ എങ്ങനെയാ പള്ളിയിലേക്ക് പോകുന്നത്? യുഹാദാ ബൈന റജുലൈനി, ഐസ ബീബി റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാളുകളെ ചുമലിൽ കൈവച്ചിട്ട് കാലി രണ്ടും നിലത്തി അഴച്ചഴച്ച് നീങ്ങുകയാണ്, രണ്ടാളുടെ ചുമലിൽ കൈവച്ചിരിക്കുകയാണ്. ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്, ഒന്നതാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന അലി ഇബ്നു അബി ത്വാലിബാണ്. സുഹൃത്തുക്കളെ, സുഖമില്ലാതെ വീട്ടിലിരിക്കുമ്പോ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി വൈസ്മതുൽ ബാരീലി കുല്ലിൻ ഹൂതിമാ, മുസ്ലിമീങ്ങളെ വിശ്വാസ നബിതങ്ങൾക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. കാരണം അവരെ ഖുർആൻ അവരെ പഠിപ്പിച്ചത് എന്താണ്? സാഹിബുക്കും അന്നജിമിനെ തന്നെ സത്യം വന്ന പറയാണ്, നബിതങ്ങൾ ഒരു പിഴവും പിഴച്ചിട്ടില്ല. ഞാനിവിടെ അന്വേഷിച്ചപ്പോ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ജീവിക്കുന്ന നാടാണ്. നിങ്ങൾക്കൊക്കെ ഉറച്ച വിശ്വാസമില്ലേ മുസ്ലിമീങ്ങളെ? നബിതങ്ങളെ ജീവിതത്തിൽ ഒരു പിഴവും പിഴച്ചിട്ടില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതേസമയത്ത് ഞാൻ കൂരിയാട് വെച്ച് വായിച്ചിട്ടുണ്ട്, ചാവക്കാട് വെച്ച് വായിച്ചിട്ടുണ്ട്. ഈ അടുത്ത് പുത്തൻവാദികൾ എഴുതി വെച്ചിരിക്കുന്നു 2010 ജൂലൈയിൽ അവരുടെ മാസികയിൽ എഴുതി വെച്ചിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു
അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി എന്ന് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി പിഴച്ചിട്ടുണ്ടെന്ന് പുത്തൻവാദികൾ എഴുതി വെച്ചു. ഓ മുസ്ലിമേ, മരിക്കുമ്പോ ഈമാൻ കിട്ടാൻ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം തന്നെ പുലർത്തി ജീവിക്കണേ. ഒരു പുത്തനാശയത്തിലും പെട്ടുപോകല്ലേ. പറഞ്ഞ വിഷയത്തിലേക്ക് തിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു പിഴവും പിഴച്ചിട്ടില്ലെന്ന് അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടനുബന്ധിച്ചുള്ള രോഗം മൂർച്ഛിച്ചിട്ട് ഇമാമത്ത് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അതാ ദുസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ അലിബ്നു അബീ താലിബ് തങ്ങളുടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും കയ്യിൽ ചുമലും വെച്ചിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട രണ്ട് കാലും വിഴച്ചഴച്ച് പള്ളിയിലേക്ക് നടക്കുന്നു. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, തൊട്ടടുത്ത പള്ളിയിലേക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒന്ന് സുബിഹിക്ക് ജമാഅത്തിന് പോയിക്കൂടെ, മറ്റ് നിസ്കാരത്തിന് പങ്കെടുത്തുകൂടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബായ നബി തങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളോട് കാരുണ്യം കാണിച്ചു. നിങ്ങൾ സ്ത്രീകളാണെന്ന് നബി തങ്ങൾക്കറിയാം. സ്ത്രീകൾ അവർ പുരുഷന്മാരെ പോലെയല്ല. രാവിലെ 4:45 ഇല്ലേ 5:45 ടോർച്ച് കൊടുത്തിട്ടൊരു ചെറുപ്പക്കാരൻ അങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോയാൽ ഒന്നും സംഭവിക്കാനില്ല. നേരെ മറിച്ച് അതാ ഒരു ചെറുപ്പക്കാരിയായ 10 or 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ടോർച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു വഴി കൂടി പോവുകയാണെങ്കിൽ അതിന്റെ മുസീബത്ത് പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഉബയൂത്തുഹുന്ന ഖൈറുൽ ലഹു, നിങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് പുരുഷന്മാരെ നിസ്കരിച്ചാൽ 27 ഇരട്ടി കിട്ടൂ എന്ന് പറയുമ്പോ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിസ്കരിച്ചാൽ അതിനേക്കാളും വലിയ പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂൽ ആനുകൂല്യം പ്രഖ്യാപിക്കുകയാണ്, പരിശുദ്ധ ഖുർആനും അത് തന്നെ സാക്ഷീകരിക്കുകയാണ്. വഖർന ഫീ ബുയൂതികുന്ന ولا تبرجن تبرج الجاهلية الأولى واقمن الصلاة വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് ഭംഗി പ്രകടിപ്പിക്കാതെ നിസ്കാരം മുറക്ക് നിർവഹിക്കുക. സ്ത്രീകളോടങ്ങനെയാ നിർദ്ദേശം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, കാലഴച്ചു വെച്ച് നബി തങ്ങൾ പോകുമ്പോ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോകുന്നില്ല, മറ്റൊരു ഭാര്യയും ഒരു പെൺകുട്ടിയും പോകുന്നില്ല. അതുകൊണ്ടാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതേപോലഖദ് കാന ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉം മിൻ ബനാതിഹി വസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദന്റെ കലണ്ടർ കൊണ്ടുവരും. എല്ലാവരും കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റിയാടിയിൽ പോയി ഓല ഷെഡ് കിട്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞാനവിടെ ചെല്ലുമ്പോ അവിടെ പുരുഷന്മാര് മാത്രം നിസ്കരിക്കുന്ന ഒറ്റപ്പള്ളിയുമില്ല, അറബിയിൽ കുത്തുപോകുന്ന ഒറ്റപ്പള്ളിയുമില്ല. നമ്മളെ ജാറങ്ങളൊക്കെ അടിച്ച് തകർത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ മക്കയിലും മദീനയിലും നടക്കുമ്പോൾ 20 rakat തറാവീഹില്ല. അൽഹംദുലില്ലാഹ്, ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സ്ഥാപനത്തിന്റെ കീഴിൽ ഇപ്പോൾ 75 പള്ളികളും 35 മദ്രസകളും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലാഹു തആല തന്നു. അതിന്റെ കുറ്റിയാടിയിൽ മാത്രമുള്ള സ്ഥാപനത്തിന്റെ അതുപോലെ ഒരു 4-5 സ്ഥാപനത്തിന്റെ മാത്രം ആകാശ ചിത്രങ്ങളുള്ള കലണ്ടർ കിട്ടാത്തവരെല്ലാം ഒന്ന് വാങ്ങണം. ഒരു 20 rupees കൊടുത്താൽ മതി. എന്റെ മേലോട്ടത്രയും കൊടുക്കാം, ചുരുക്കണ്ട. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാര് പെൺകുട്ടികള്
അങ്ങനെ പലരും വീട്ടിലുണ്ടായിട്ട് ഷാഫി ഇമാം നിങ്ങൾ പറയാണ് ഒരൊറ്റ ജുമാക്കോ ഒരു ജമാഅത്തിനോ രാത്രിയോ പകലോ ഒരൊറ്റ പെണ്ണ് റസൂലുള്ളാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ ആയിഷ ബീവി കൂടെ പോയില്ല, നബിതങ്ങൾ പോവാണ്. പുരുഷന്മാര് ജമാഅത്തായി നിസ്കരിക്കണം. സ്ത്രീകൾ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ സഹാബത്ത് നടപ്പാക്കിയതുപോലെ അവരെ വീട്ടിൽ നിന്ന് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം കളാക്കാൻ പാടില്ല. പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹുവിന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. നിസ്കാരം കളാക്കിക്കൂടല്ലോ. അബ്ദുല്ലാഹിൽ ബാറക് റളിയല്ലാഹു പ്രതിയോഗിയായ പട്ടാളക്കാരനോട് ചോദിക്കുകയാണ്, നമ്മൾ കുറച്ചേരം നമ്മള് യുദ്ധം നിർത്തിയൊക്കല്ലേ എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ യുദ്ധം നിർത്തിവെച്ച് അബ്ദുല്ലാഹിൽ ബാറക് നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞു വന്ന് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം സഹോദരനായ അപ്പുറത്തെ പക്ഷത്തുള്ള പട്ടാളക്കാരൻ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി. അദ്ദേഹം അബ്ദുല്ലാഹിൽ ബാറക് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നമ്മൾ കുറച്ചു നേരം നിർത്തല്ലേ, എനിക്ക് പ്രാർത്ഥനയുടെ സമയമായി. നേരത്തെ അദ്ദേഹം ഇങ്ങോട്ട് നിർത്തി കൊടുത്തതല്ലേ, നിഷ്പക്ഷത വേണ്ടേ? അബ്ദുല്ലാഹിൽ ബാറക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, യുദ്ധം നിർത്തിവെച്ചു. മുസ്ലിമിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഇസ്ലാമിൽ വർഗീയതയില്ല. അങ്ങനെ ആ പ്രാർത്ഥന നമ്മൾ നടത്തൂല, നമുക്ക് നടത്താൻ പാടില്ല, നമ്മൾ അംഗീകരിക്കുന്നുമില്ല. പക്ഷെ അയാൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അയാൾക്ക് നമ്മളെ പ്രാർത്ഥനയ്ക്ക് നേരത്തെ അയാൾ നിർത്തി തന്നു, ഇപ്പൊ അയാളെ പ്രാർത്ഥനയ്ക്ക് അബ്ദുല്ലാഹിൽ ബാറക് നിർത്തി കൊടുത്തു, യുദ്ധം നിർത്തി കൊടുത്തു. അദ്ദേഹം പോയി പ്രാർത്ഥിക്കുന്നു. അബ്ദുല്ലാഹിൽ ബാറക് നോക്കി അയാൾ എന്താ ചെയ്യുന്നു. അയാളൊരു വിഗ്രഹം വെച്ചിട്ട് ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിയാണ്, വിഗ്രഹത്തിന് സുജൂദിയാണ്. അത് കണ്ടപ്പോ അബ്ദുല്ലാഹിൽ ബാറക്കിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കർമ്മം. അദ്ദേഹത്തിന് തോന്നി, ഇപ്പൊ ഞാൻ വാളെത്തിയ ആളൊക്കെ വെട്ടിയാലോ, ചെയ്യുന്നത് ശിർക്കാണല്ലോ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അതാ അദ്ദേഹത്തെ അതാ ആക്രമിക്കാൻ വേണ്ടി വാളുമെടുത്ത് രണ്ട് ചവിട്ടടി മുന്നോട്ട് വെച്ചു. അടുത്തങ്ങ് ചെല്ലുമ്പോൾ അതാ കേൾക്കുന്നു ആരോ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു, യാ അബ്ദുല്ലാ, ഓ അബ്ദുല്ലാ, സൂറത്തുൽ ഇസ്രായിലെ 34-ാമത്തെ ആയത്താണ്. അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് കരയുകയാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? വൗഫൂ ബിൽ അഹദ്, നിങ്ങൾ കരാറ് പാലിക്കണേ, കരാറ് പാലിക്കണേ. കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിശ്ചയം. കരാറുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളാ അമുസ്ലിം സഹോദരരുമായി യുദ്ധം നിർത്തിവെക്കാൻ കരാറ് നടത്തിയിട്ടല്ലേ അദ്ദേഹം പ്രാർത്ഥനക്ക് പോയത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ അംഗീകരിക്കുന്നില്ലെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു നയമുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതെന്താണ്? ഒരു കക്ഷിയുമായി കരാറ് നടത്തിയ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പടച്ചവന്റെ അടുക്കൽ. അത് ആ മുസ്ലിമിനോടാണെങ്കിലും കരാറ് ലംഘിച്ചുകൂടാ. ഇതിന്റെ സാരാംശം അറിയുന്നത് കൊണ്ടാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു കരയുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹത്തെ പിന്നെ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ആ വിഗ്രഹാരാധന കഴിഞ്ഞ് അദ്ദേഹം തല ഉയർത്തി നോക്കുമ്പോ
അതാ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് കരയുന്നത് കാണുകയാണ്. തിരക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? പറയുന്നു, നിങ്ങളുടെ കാരണത്തിന് വേണ്ടി എന്നെ ആക്ഷേപിക്കപ്പെട്ടു. അതെ, ഖുർആനിലായത്തന്നെ ഓർമ്മിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പടച്ചവന്റെ ഭാഗത്തു നിന്ന് കരാറ് പാലിക്കണം എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ ആക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമുസ്ലിം സഹോദരനായ പട്ടാളക്കാരൻ അദ്ദേഹം പറയാണ്, അതാ അല്ലാഹു ജല്ല ജലാലുഹു, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്, അവന് ഇഷ്ടപ്പെട്ട ആളുകൾ ആ ഇഷ്ടപ്പെട്ട ആളുകളെ ആക്ഷേപിക്കുകയാണ്. ആ അല്ലാഹുവിൽ വിശ്വസിക്കാതെ, അവനെ ആരാധിക്കാതെ, അവന്റെ സൃഷ്ടിയായ വിഗ്രഹത്തെ ആരാധിക്കുന്ന എന്നോട് വാക്ക് പാലിക്കാതിരുന്നപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഞാനിപ്പോ വരുമ്പോ തിരൂരിനടുത്ത് നിക്കാഹിൽ കർമ്മത്തിന് കാർമ്മികത്വം വഹിച്ചു. അല്ലാഹു തആല നിക്കാഹിലും എല്ലാ നിക്കാഹികളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഭാര്യയുടെ പിതാവ് അദ്ദേഹത്തോട് പെൺകുട്ടിയുടെ പേര് ചോദിച്ചു. വധുവിന്റെ പിതാവിനോട് ചോദിച്ചു. ശേഷം വാചകം പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകി ബിമഅറൂഫിൻ അവ തസ്രീഹിൻ ബിഇഹ്സാൻ, നിനക്ക് ഞാൻ ഇണയാക്കി തരുന്നു. എങ്ങനെ? ഞാനും നീയും തമ്മിൽ ഒരു കരാർ. എന്താ കരാർ? എന്റെ മകളുമായി നീ നല്ല നിലക്ക് ജീവിച്ചു പോകണം, അല്ലെങ്കിൽ നല്ല നിലക്ക് ഒഴിവാക്കി തരണം. ഇങ്ങനെയാണ് കരാർ. എന്റെ മകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, എന്റെ മകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ശേഷമാണ് അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു. അതാണ് അതിന്റെ അർത്ഥം. നിക്കാഹി തീർന്നു എന്ന് പറഞ്ഞാൽ മതി. ചില ആളുകളൊക്കെ നിക്കാഹിരിക്കുന്ന സമയത്ത് നിക്കാഹിന്റെ വാചകത്തിന് എന്താ അർത്ഥം പറയേണ്ടതെന്ന് മനസ്സിലാകാതെ ചിലർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കാണലുണ്ട്. നാളെ ഒരു ദിവസം ഞാനിങ്ങനെ കേട്ടു, ഹലാലായ ഭാര്യയാക്കി തന്നു എന്ന് ഒരാൾ പറഞ്ഞു. നെഹറാമായ ഭാര്യ ഉണ്ടാവുമോ? അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം. അങ്കഹത്തുക്ക എന്ന് പറഞ്ഞാൽ ആരും മുസ്ലിമീങ്ങൾ അതിന് അർത്ഥം തന്നെ പറയേണ്ടി ഇല്ല. എല്ലാവർക്കും അറിഞ്ഞൂടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കാഹി ചെയ്തു തന്നു, നിക്കാഹി ചെയ്തു തന്നു തന്നെ ഒരു കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ അതിന്റെ നേരെ അർത്ഥം പറയുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് തന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്കഹത്തുക്ക ബിദ്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. കൂട്ടിച്ചേർത്ത് തന്നാ പിന്നെന്താ അവസ്ഥ? പിന്നെ എല്ലാം കൂടി ഒന്നായി, നല്ല ചായപ്പൊടിയും പഞ്ചസാരയും പാലും തിളക്കുന്ന വെള്ളവും കൂട്ടിച്ചേർത്താൽ എല്ലാം കൂടി ഒറ്റ പേരാണുള്ളൂ. പിന്നെ ചായ, അതാ ഫാമിലി. പിന്നെ എല്ലാം കൂടി ഒരു പേരാ. സുഹൃത്തുക്കളെ കൂട്ടിച്ചേർത്തു, ഇനി അത് വേർപിരിക്കുക എന്നുള്ള ചിന്ത ഉണ്ടാകണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ ഒറ്റ ഒരു മനസ്സ് കൂട്ടിച്ചേർത്തു തന്നു. അപ്പൊ കബിൽ തുനിക്കാഹ, അവളെ കൂട്ടിച്ചേർത്തു എന്നതിനെ ഞാൻ കബൂൽ ചെയ്തു. ഈ മഹരി കഥാ ഇത്ര മഹരി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സാക്ഷികളും ഉണ്ട്. അതാണല്ലോ നിക്കാഹ്. സുഹൃത്തുക്കളെ, മറ്റൊരു വാചകം പറയാൻ പറ്റുന്ന വാചകം, സബ്വജിതുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു, ജോഡിയാക്കി തന്നു. ഇണ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പുറത്തുള്ളതില്ലെങ്കിൽ ഇതിന് പ്രസക്തിയില്ല. സുബ്ഹാനല്ലാഹ്, നല്ലൊരു ഷൂ. അതാ ചെരുപ്പുകടെ കയറിയിട്ട് വില ചോദിച്ചു, 3000 ഉറുപ്പിക. അപ്പോ അതാ 3000 കുറച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഷൂവിന്റെ കടക്കാരൻ പറയാണ്,
ഒറ്റക്കാലിന്റെ ഷൂണ്ട് അതേ ഷൂ തന്നെ 50 രൂപയ്ക്ക് തരാ, നിങ്ങൾ ആരെങ്കിലും വാങ്ങോ. കാരണം ഒരു ഷൂ കിട്ടിയിട്ട് എന്താ കാര്യം? ഇതുപോലെ ജോഡിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ സബ്ബജിതുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അവളില്ലെങ്കിൽ നിനക്കോ നീയില്ലെങ്കിൽ അവനോ അവൾക്കോ പ്രസക്തിയില്ല. അത്ര വലിയ ബന്ധമാണ് ഊട്ടിയുറപ്പിച്ചത്. ആ ഊട്ടിയുറപ്പിച്ച ബന്ധം അത് ആടി ഉലയാൻ പാടില്ല. അതിന് കാരണമാകുന്ന ഒരൊറ്റ വാക്കും, ഓ സഹോദരിമാരെ നിങ്ങളെ ഭാഗത്ത് നിന്നുണ്ടാകരുത്, അതുപോലെ സഹോദരന്മാരെ നിങ്ങളെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീ ഈ അടുത്ത് എത്ര പ്രാവശ്യമാ ദുബായിൽ നിന്ന് വിളിച്ചത്, പിന്നെ നാട്ടിലെത്തിയിട്ടും വിളിച്ചത്. എന്താണ് ആ സ്ത്രീയുടെ സംശയം? ഭർത്താവ് എന്തോ ഒരു വാചകം പറഞ്ഞു, ആ പറഞ്ഞ വാചകം കൊണ്ട് തലാക്ക് പോകുമോ ഇല്ലേ എന്ന സംശയത്തിൽ അവളിങ്ങനെ മനസ്സിൽ ടെൻഷനാവുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, തലാക്ക് ചൊല്ലാനുള്ളതല്ല. ഏതുപോലെ ഓപ്പറേഷൻ, ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതെല്ലാരെയും പിടിച്ചു ചെയ്യാനുള്ളതാണോ? ഓപ്പറേഷൻ അതാ സുന്നത്ത് കർമ്മം പോലെ ചെയ്യാനുള്ളതല്ല. സുന്നത്ത് കർമ്മം എല്ലാവർക്കും ചെയ്യാനുള്ളതാണ്. അതേസമയം ഓപ്പറേഷൻ അങ്ങനെയല്ല. ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിർത്തിയില്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ അതിന്റെ ക്രമപ്രകാരമേ പാടുള്ളൂ. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഭാര്യയോട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കരുത്. അത് തലാക്ക് എന്ന വാചകം പറയണമെന്നില്ല. തലാക്ക് ഉദ്ദേശിച്ചുകൊണ്ട്, വിവാഹമോചനം ഉദ്ദേശിച്ചു, ഏതാ നമ്മൾ ഭാര്യയോട് പറയുന്ന പല വാചകങ്ങളും തലാക്കിന്റെ വാചകമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാചകവും പറയാതിരിക്കണേ. തലാക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നീ നിന്റെ കുടുംബത്തിന്റെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ തന്നെ, നീ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ തന്നെ, തലാക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അത് തലാഖായി പോകും. തലാക്ക് ഉദ്ദേശിക്കാതെ പറഞ്ഞാൽ തന്നെ, തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ തലാക്കാവുകയും ചെയ്യും. തലാക്കൊന്നും ഉദ്ദേശിക്കാതെ ഒറ്റ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി തരാ, തലാക്കാവും. അതിനെ ഉദ്ദേശിക്കണമെന്നില്ല. ചിലർ പറയും ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞു വരാ ഉസ്താദെ. ദേഷ്യം പിടിക്കുമ്പോ വേറെ എന്തെല്ലാം പണിയെടുക്കാനുണ്ട് ലോകത്ത്? നല്ല കുരുമുളക് വള്ളിയൊന്നും ഇല്ലാത്ത മുരിക്കുണ്ടാവും, അതിന്റെ മുകളിൽ കയറിയാൽ ദേഷ്യം വേഗം തീരും ഇല്ലേ? കാരണം ശ്രദ്ധ മുഴുവനും ഈ മുരിക്കിന്റെ മുള്ളുമ്പലാവും, ദേഷ്യം പോവും. ദേഷ്യം പോകാൻ ഇസ്ലാമിൽ വേറെ ചില സംഗതി വന്നിട്ട് തലാക്കിയല്ലല്ല പറഞ്ഞത്. അതെന്താ? ഒതുവെടുക്ക, നിന്നിട്ട് ദേഷ്യം പിടിക്കാനേ ഇരിക്കുക, ഇരുന്നിട്ട് ദേഷ്യം പിടിക്കാനേ നിൽക്കുക, ഇനി ഇരുന്നിട്ട് നിന്നിട്ട് ദേഷ്യം പിടിക്കാനേ കിടക്കുക, അതിന്റെ പുറമെ ഒതുവെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുക. എന്നാ ദേഷ്യം പോകാൻ വേണ്ടി ആരെങ്കിലും തലാക്കിയില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ദേഷ്യം പിടിക്കും പറയാനുള്ളതല്ല തലാഖ്. ദേഷ്യത്തോടെ തലാക്കിയില്ലാലും തലാക്ക് പോവും. സുബ്ഹാനല്ലാഹ്, അവളെ കൂടെ ഒക്കെ നടന്ന് പ്രസംഗിച്ചിരുന്ന ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഒരു തെറ്റായ തരീഖത്തിലേക്ക് പോയപ്പോ അയാള് പ്രസംഗിച്ച്, ഏയ് ദേഷ്യം പിടിച്ച് തലാക്കിയില്ല, തലാക്ക് പോകില്ല എന്ന്. ഇന്നാലില്ല, പിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ട് തലാക്കിയല്ലോ, പ്രിയപ്പെട്ട കരളേന്ന് പറഞ്ഞോ തലാക്കിയല്ലോ. അപ്പൊ തലാക്ക് ദേഷ്യം പിടിക്കും തന്നെയല്ലേ ഇല്ല? അപ്പൊ ദേഷ്യം പിടിച്ച് തലാക്കിയില്ലാലും തലാക്ക് പോവും. അതുകൊണ്ട് തലാക്ക് എന്ന വാചകം പറയാനേ നിൽക്കരുത്. ഭാര്യയുടെ ദുസ്വഭാവം കുറച്ചൊക്കെ ക്ഷമിക്കാൻ ഭർത്താവ് വളരണം. ഭർത്താവിന്റെ ദുസ്വഭാവം ക്ഷമിക്കാൻ ഭാര്യയും വളരണം. അപ്പൊ വലിയ പ്രതിഫലം അള്ളാന്റെ ഇരുന്ന് കിട്ടൂ. പഠിച്ചവന്റെ ഇരുന്ന് കൂലിയിട്ടനെ കുറച്ച് പണിയുണ്ടിരുന്നു. ക്ഷമിക്കാൻ വളരണം, നല്ല ക്ഷമ വേണം. അപ്പൊ ഭാര്യന്റെ ദുസ്വഭാവം ക്ഷമിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ, ഈ എത്ര ഇപ്പൊ പറയാൻ സമയമില്ല. ഭാര്യയുടെ ദുസ്വഭാവം ക്ഷമിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാ? സൈനുദ്ദീൻ മഖ്ദൂം അള്ളാഹുന് ഇർഷാദുൽ ഇബാദിന് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ മഹാൻ വേറൊരു മഹാനെ കാണാൻ പോയി. ചെന്നോക്കുമ്പോ അയാൾ വീട്ടിലില്ല. ഭാര്യനോട് ചോദിച്ചു എവിടെ പോയതാണെന്ന് ചോദിച്ചു. ആ രാവിലെ എങ്ങാൻ പോയി, എപ്പാ വരുവാന്നറിയില്ല, അങ്ങനത്തെ കളിയാന്ന് പറഞ്ഞു. ഭർത്താവിന്റെ കുറെ കുറ്റം പറഞ്ഞു വിടും. അപ്പൊ ഇങ്ങനെ തോന്നി, പഠിച്ചവന് ഇയാൾക്ക് കിട്ടിയൊരു ഭാര്യ ഇത്, ഒരു ജാതി കഴികെട്ടിക്കുന്നുള്ള ഒരു പെണ്ണ്. കുറെ കഴിഞ്ഞ് മൂപ്പര് കാത്തുന്ന്, കുറെ കഴിഞ്ഞപ്പോ അയാള് വരുന്നുണ്ട്. വിറക് വെട്ടാൻ പോയതാ, ആ വിറക് കൊണ്ടുവന്ന് വിറ്റ് കാശാക്കിയിട്ടുണ്ട് ഇവക്ക് ചെലവ് കൊടുക്കാന്. പക്ഷേ അദ്ദേഹം വരുന്നത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന്റെ വിറകിന്റെ കെട്ട് ചുവന്നിരിക്കുന്നത് ഒരു പുലിയാണ് അല്ലെങ്കിൽ നരിയാണ്. ആ വന്യമൃഗത്തിന്റെ ചുമലിൽ അതിന്റെ പുറത്താണ് വിറക് കെട്ടി വരുന്നത്.
വലിയ കറാമത്ത് കണ്ടു. ഞാൻ സന്തോഷായി. സംഘജലം സംസാരിച്ച് രണ്ടാളും പിരിഞ്ഞു പോയി. കുറെ ദിവസം കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും കാണാൻ വന്നു. വന്ന് വാതിലിനെ വിട്ടി, എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ നല്ല സൗമ്യമായ, ഭർത്താവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഇപ്പോഴുള്ളത്, ആദ്യത്തെ പോയിരിക്കുന്നത്. എന്താണ് രാവിലെ എങ്ങാ പോയിരിക്കുന്നത്, അധ്വാനിച്ചുണ്ടാക്കണ്ടേ, നമ്മളൊക്കെ പോറ്റണ്ടേ, ആരോഗ്യമില്ലെങ്കിൽ തന്നെ ഇല്ല, പ്രയാസപ്പെട്ട് പോയതാണ്, സങ്കടം തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഭർത്താവിന്റെ ഗുണം ഇങ്ങനെ പറയാ. അപ്പോ വലിയ സന്തോഷമായി പോയി, നല്ലൊരു ഭാര്യ കിട്ടില്ലേ ആക്ക്. കുറെ കഴിഞ്ഞ് മൂപ്പരുണ്ട് ഇങ്ങനെ വരുന്നത്, വിറകിന്റെ കെട്ട് സ്വന്തം തലയെ തന്നെ വെച്ചിട്ടാ കൊണ്ടുവരുന്നത്, സ്വന്തം തലയിൽ വലിയ വിറകിന്റെ കെട്ടും വെച്ച് വരുന്നു, കൊണ്ടുവന്ന് അതവിടെ ഇറക്കി വെച്ചു. അപ്പൊ ഈ മൂപ്പര് ചോദിച്ചു, അല്ല നമ്മളെ നരിയും പുലിയൊക്കെ അവിടെ പോയി, അതൊക്കെ നേരത്തെ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഒരു നിലക്കും സ്വഭാവം സഹിക്കൂല, അപ്പൊ അള്ളാഹു തആല എനിക്ക് തന്ന സമ്മാനായിരുന്നു, ഇപ്പൊ നല്ലൊരു ഭാര്യ കിട്ടി, ഇപ്പൊ പുലിയുമില്ല നരിയുമില്ല. ഓ സഹോദരന്മാരെ, പടച്ചവന്റെ കാരുണ്യം കിട്ടാൻ ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കണം. ഇതുപോലെ എന്റെ ഉമ്മമാരെ ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചാൽ ഫിർഔനിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ച് അവസാനം ഈമാന്റെ പേരിൽ കൊല്ലേ. അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ചതിന്റെ പേരിൽ കൈക്കും കാലിനുമൊക്കെ ആഴി വെച്ചടിച്ചിട്ട് അതാ അവസാനം വല്ലാതെ വിഷമിപ്പിച്ച് ഫിർഔൻ കൊന്നുകളഞ്ഞ റബ്ബി ബിനീ ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി എന്ന് പടച്ചവനോട് എനിക്ക് സ്വർഗത്തിൽ വീട് തരണേ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവിയുടെ പ്രതിഫലം ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നല്ല ക്ഷമ വേണം, ക്ഷമ ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ അടുക്കൽ ഫലം കിട്ടുള്ളൂ. ക്ഷമിക്കാൻ പഠിക്കണം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ പഠിക്കണം. ഇപ്പൊ പറയാൻ സമയമില്ല, ഈ ആയത്തൊന്ന് പൂർത്തീകരിക്കണ്ടേ. നിങ്ങൾ കേട്ടിട്ടില്ലേ റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ, വലിയ മഹതിയാണെന്ന് കേട്ടിട്ടില്ലേ ആ റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ? വളരെ ഞെരുക്കത്തിൽ ജീവിച്ച കുടുംബത്തിലാണ് ജനിച്ചത്, വല്ലാത്ത പ്രയാസമുള്ള കുടുംബം. മൂന്ന് പെൺകുട്ടികളുണ്ട് ബാപ്പക്ക്. പിന്നെയാണ് റാബിയ റളിയല്ലാഹു അൻഹാ ജനിക്കുന്നത്. ജനിച്ചു നോക്കുമ്പോ വിളക്ക് കത്തിക്കാൻ വീട്ടിൽ എണ്ണയില്ല, ഇന്നത്തെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നുമല്ലല്ലോ. ഈ പ്രസവിച്ച ഭാര്യക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ജനിച്ച കുട്ടിയെ പൊതിയാൻ തുണിക്കഷ്ണമില്ല. ഓ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നല്ല സുഖമായിട്ട് ജീവിക്കല്ലേ, വളരെ പ്രയാസത്തിലാണ്. പ്രസവം കഴിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ ആയപ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരൂ. വല്ലാതെ വിഷമം, ആരോടും ജീവിതത്തിൽ യാചിച്ചിട്ടില്ല. തൊട്ട വീട്ടിൽ പോയിട്ട് ഗേറ്റും പിടിച്ചവിടെ നിന്ന് ഗേറ്റിന് മുട്ടാൻ ധൈര്യമില്ല, യാചിക്കാൻ ധൈര്യമില്ല. അന്തസ്സോടെ ജീവിച്ചു വരണമെന്നതാണ് ആഗ്രഹം. കുറെ സമയം ഗേറ്റും പിടിച്ച് നിന്ന് തിരിച്ചിങ്ങ് പോന്ന് വന്നപ്പോ ഭാര്യ ചോദിച്ചു, എന്ത് കിട്ടി? ആരും അതാവരാരും പുറത്തു വന്നില്ല. അപ്പോൾ ഭാര്യ അങ്ങ് കരഞ്ഞു. ഭർത്താവ് അബൂറാബി റളിയല്ലാഹു അൻഹു മുട്ടിന്റെ മേലെ തലയും വെച്ചവിടെ ഇരുന്നു, ഒന്നങ്ങ് ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് പറയുന്നില്ല, തഗ്തമ്മ ദുഃഖിക്കണ്ട, ടെൻഷനാകണ്ട, നിങ്ങൾക്കിപ്പോൾ ജനിച്ച കുട്ടിയില്ലേ, ഒരുപാട് ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന പെൺകുട്ടിയാണ്, നാലാമത്തതും പെൺകുട്ടിയായിട്ട് വിഷമിക്കണ്ട. വിവരം കെട്ട ചില ആളുകളില്ലേ, ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടി, രണ്ടാമത് പ്രസവിച്ചതും പെൺകുട്ടി, മൂന്നാമത് പ്രസവിച്ചതും പെൺകുട്ടി. അപ്പൊ ഭാര്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ചില വിവരം കെട്ട ഭർത്താക്കന്മാരില്ലേ, ആ
സഹോദരിയുടെ മനസ്സി വേദനിപ്പിക്കുന്ന ചില ഉമ്മമാരില്ലേ? കേൾക്കണേ നിങ്ങൾ, റാബിയത്തുല്ലദവിയ നാലാമത്തെ പെൺകുട്ടിയാണ്. അതുകൊണ്ടാ റാബിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ നാലാമത്തവൾ, ഇതാ നാലാമത്തവൾ എന്നർത്ഥം വരുന്ന പേര് കൊടുത്തേണ്ടതുകൊണ്ടാ റാബിയത്തുല്ലദവിയ. അവരുടെ മഹത്വമാണ് നബിനങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്തോ, ഈസബ്നു സാദാൻ ബസറയിലെ ഭരണാധികാരിയാണ്, നീ അയാളടുത്ത് പോയിക്കോ. എന്നിട്ട് നീ അദ്ദേഹത്തോട് പറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാ ദിവസവും ഹബീബായ നബിദങ്ങളെ പേരിൽ 100 സലാത്തിയൊല്ലാറുണ്ടല്ലോ, വെള്ളിയാഴ്ച രാവ് 400 സലാത്തിയൊല്ലാറുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ചൊല്ലാറുള്ള നിങ്ങൾ ഇന്നലെ രാത്രി സലാത്ത് മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ പറയൂ, അദ്ദേഹത്തോട് പോയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയൂ, ഇന്നലെ എന്റെ പേരിൽ അയാൾ സലാത്ത് ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് ഇന്നലത്തെ സലാത്ത് മറന്നുപോയതിന്റെ പേരിൽ 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പോയി പറഞ്ഞോളൂ. ഈസബ്നു സാദാർ എന്ന ഭരണാധികാരിയുടെ സമീപത്തേക്ക് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ബാപ്പയെ സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്ത് നബി നിങ്ങൾ പറഞ്ഞേക്കുകയാണ്, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദി പറയും പോലെ അല്ല, ഖബറിൽ ജീവിച്ച് കിടക്കുകയാണ്, ഉമ്മത്തിന്റെ കാര്യങ്ങൾ അറിയുകയാണ്. അതാ അവിടുന്ന് ഇഷ്ടപ്പെടുമ്പോൾ, ഉദ്ദേശിക്കുമ്പോ അല്ലാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഇടപെടുകയാണ് അല്ലേ? അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങൾ 5 നേരം മാത്രമല്ല, അവര് നിസ്കരിക്കുമ്പോഴൊക്കെ ആ നേതാവിനെ വിളിക്കുകയാണ്, എന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിച്ച് സലാം പറയുകയാണ്. മുമ്പെങ്ങാനും അതാ വഫാത്തായി പോയ വ്യക്തിയെ എന്തിന് വിളിക്കണം, എന്തിന് സലാം പറയണം എന്നാരും ചോദിക്കണ്ട, അത് വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്ന നേതാവാണ്. അങ്ങനെ കേൾക്കൂന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞില്ലേ, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ ഫറദല്ലാഹു റുഹീ ഫറദ് അലൈഹി സലാം, ഞാൻ ആ സലാം മടക്കുകയും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുബിഹിന്റെ സുബിഹ് നിസ്കാരത്തെ കുറിച്ച്, രാവിലെ തന്നെ പ്രായം ചെന്ന ഉമ്മ തണുപ്പ് സഹിക്കാൻ കയ്യടിഞ്ഞിട്ട് വെള്ളം ചൂടാക്കി ഒതുവെടുത്തിട്ട് നിസ്കരിക്കുമ്പോ മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് മദീനയിൽ നിന്ന് സലാം മടക്കി കിട്ടിപ്പോയി. വലൈക സലാം, നിനക്കും സമാധാനം എന്ന സന്ദേശം കിട്ടിപ്പോയി. ഓ യുവാവേ, നീ അള്ള തന്ന ആരോഗ്യത്തോടെ കിടന്നുറങ്ങിയിട്ട് നിസ്കരിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയാതെ നീ കിടന്നുറങ്ങിയാൽ നിന്നെ പോലെ ലക്ഷണം കെട്ടവരുണ്ടോ? ഭാഗ്യം നഷ്ടപ്പെട്ടവരുണ്ടോ? ഒരു തിരക്കിലും ഒരു നേരത്തെ നിസ്കാരവും അള്ളാഹാക്കി നബിതങ്ങളോടുള്ള കണക്ഷൻ വേർപെടുത്തല്ലേ? സുഹൃത്തുക്കളെ, പറയാണ് റാബിയത്തുള്ള നബി അള്ളാഹുവിന്റെ ബാപ്പയോട്, നിങ്ങൾ ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരിയോട് പറ, ദിവസം 100 സലാത്തിന്റെ പേരിൽ ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച രാവ് 400, ഇന്നലെ ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ പറ, അത് പരിഹരിക്കാൻ. ഒരെഴുത്തങ്ങ് കൊടുക്കലാ നല്ലത്, കാരണം ഭരണാധികാരിനെ ചിലപ്പോ കണ്ടുകിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. രാവിലെ പോയി അബൂ റാബി റളിയല്ലാഹു അൻഹു, രാവിലെ ചെന്ന് ഗേറ്റ്മാന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു, വിവരങ്ങളൊക്കെ വെച്ച് എഴുത്തു കൊടുത്തു. എഴുത്തു കിട്ടിയപ്പോ ഭരണാധികാരിക്ക് വലിയ സന്തോഷം, കാരണം ഞാൻ ചൊല്ലുന്ന സ്വലാത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിയിട്ടുണ്ടല്ലോ. എത്തൂന്ന് നേരത്തെ നബി തങ്ങൾ പറഞ്ഞതാ, ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളെ സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടും, ഞാൻ അറിയും. അപ്പൊ സഹാബത്ത് ചോദിച്ചിരുന്നു, നബിയെ തങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ടാവൂലേ? അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, ഇല്ല ഇല്ല,
അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല്ല. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തിന്റെ സലാത്തെത്തി ഇന്നലെ എന്നോട് വിട്ടുപോയി. അത് അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. എല്ലാരും ഏതേറ്റുന്ന സലാത്തിലുക്ക മൗലായ സല്ലീവ സല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ഖബറിൽ കണ്ടുകൊണ്ട് ഉമ്മത്തിന്റെ വിഷയങ്ങളൊക്കെ അതാ ഗ്രഹിക്കുകയും ആവശ്യത്തിന് അല്ലാന്റെ തീരുമാനപ്രകാരം ഇടപെടുകയും ചെയ്യുന്ന ഈ ഉമ്മത്തിന് കാവലായുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കത്ത് കിട്ടിയപ്പോ സന്തോഷത്തിന്റെ പേരിൽ 2000 സ്വർണ നാണയം എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്തു. 400 സ്വർണ നാണയം വേറെ തന്നെ സ്പെഷ്യലായി ഇങ്ങോട്ടെടുത്തു. അതുകൊണ്ട് അബൂ റാബി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ കൈകൊണ്ട് തന്നെ കൊടുത്തു. അതുകൊണ്ടുവന്ന് പ്രസവിച്ചായിരിക്കും. അതുപോലെ പ്രസവിക്കപ്പെട്ട കുട്ടിക്കുമൊക്കെ ചെലവഴിച്ചു. സുഹൃത്തുക്കളെ, കാലം മുന്നോട്ട് പോയി. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. അതാ മൂത്ത കുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞോരോ വഴിക്ക് പോയി. റാബിയത്തുൽ അദ്വിയെ നോക്കാൻ ആരുമില്ല. ക്ഷമിച്ച് പഠിക്കണം, ക്ഷമിക്കണം. ക്ഷമ കൊണ്ടാണ് സ്ഥാനങ്ങൾ ലഭിക്കുന്നത്. അതാ ബസറയിൽ വലിയ ഞെരിക്കമുണ്ടായപ്പോ ഒരു ദുഷ്ടനായ മനുഷ്യനാ പെൺകുട്ടിയെ എടുത്ത് വെറും 6 വെള്ളി നാണയത്തിന് വിറ്റ് കളഞ്ഞു. വാങ്ങിയ മനുഷ്യനൊരു ക്രൂരനാണ്, വല്ലാതെ അധ്വാനിപ്പിക്കുകയാണ്. ഒരു ദിവസം റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനൊരു പുരുഷനതാ ഇങ്ങോട്ടേക്ക് അടുത്തു വരുന്നു. സ്വന്തം ശരീരം സംരക്ഷിക്കാൻ വേണ്ടി മഹദി ഒരൊറ്റ ഓട്ടമോടിയപ്പോൾ ഓട്ടത്തിൽ വീണ്, അതാ വീണുകൊണ്ട് കൈയൊടിഞ്ഞു പോയി. എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ ആ സമയത്ത് പതറിപ്പോകരുതേ ഉമ്മമാരെ, പതറിപ്പോകരുതേ പുരുഷന്മാരെ. എന്ത് രോഗം വന്നാലും ശരി, എന്ത് നഷ്ടം വന്നാലും ശരി, എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി തൃപ്തിയോടെ നിന്നോളണം. ഈമാൻ തെറ്റിക്കരുതേ. 2 കുട്ടികളെയും എടുത്തിട്ടൊരു പെണ്ണ് അതാ നദാപുരത്തിലെടുത്ത് പെരുന്നാളിനോടനുബന്ധിച്ച ദിനത്തിൽ കിണറ്റിലേക്ക് ചാടിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. 2 കുട്ടികളും മരിച്ചുപോയി, പിഞ്ചുകുട്ടികൾ മരിച്ചുപോയി. ഈ പെണ്ണ് മരിക്കാതെ ബാക്കിയായി പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഞാൻ അനുഭവിച്ചു. സ്വന്തം ചെറിയ കുഞ്ഞിനെയും എടുത്തു ഓടിപ്പോയി. അതാ റെയിലിന്റെ മുമ്പിൽ ചാടിയപ്പോ ആ പെണ്ണ് മരിച്ചുപോയി. ചെറിയ കുഞ്ഞിന്റെ 2 കാലും കഷ്ണമായി തെറിച്ചുപോയി. കുട്ടി മരിച്ചില്ല. പടച്ചറബേ, ആ കുടുംബങ്ങൾക്കൊക്കെ നീ ക്ഷമയും പ്രതിഫലവും നൽകണേ അല്ലാ. ഞാനിത് പറഞ്ഞു വരുന്നത് എന്റെ ഉമ്മമാരെ, എന്ത് പ്രയാസം വന്നാലും മനസ്സ് പതറിപ്പോകരുതേ, ആത്മഹത്യ ചിന്തിക്കരുതേ, ജീവനൊടുക്കരുതേ. ومن قتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها. സ്വന്തം ശരീരത്തെ കൊന്നാലും മറ്റൊരാളെ കൊന്നാലും കാലകാലം നരകത്തിലാണ്.
അതിന് തെറ്റില്ലെന്ന വിശ്വാസപ്രകാരമാണെങ്കിൽ കാലകാലം നരകത്തിൽ തന്നെ. ഇനി അഥവാ തെറ്റാണെന്നൊക്കെ വിശ്വസിച്ചിട്ട് ദുർബല നിമിഷത്തിൽ ചെയ്താൽ തന്നെ എത്രയോ കാലം നരകത്തിൽ തന്നെ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു മനസ്സ് പതറിപ്പോകുന്ന രംഗമൊരീമാനുള്ളവർക്കുണ്ടാകരുതേ. ബഹുമാനപ്പെട്ട ബീവിറളിയല്ലാഹു അൽഹാ കഥാക്രമിയെ ഭയപ്പെട്ടു ഓടുന്ന സമയത്ത് വീട് കയ്യുപൊടിഞ്ഞുപോയി. ആ കിടന്ന സ്ഥലത്ത് കബളും വെച്ചിട്ട് അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പറയാണ്, ഇന്നീ ളൈഫത്തുൽ ഗരീബത്തുൽ, ഞാൻ ദുർബലയാണ് അല്ലാ, ഞാൻ അന്യനാട്ടുകാരിയാണ് അല്ലാ, എനിക്ക് ബാപ്പയില്ല അല്ലാ, എനിക്ക് ഉമ്മയില്ല അല്ലാ, അസീറുൻ തഹത്ത യദി ളാലിമിൻ, ഒരു ക്രൂരനായ മനുഷ്യന്റെ കീഴിൽ തടവിലാണ് അല്ലാ. വമാ ഹാദാ ഇൻ ഖലത്തി യദി, അതോടുകൂടെ എന്റെ കൈയും ഒടിഞ്ഞു പോയി അല്ലാ. എനിക്ക് നിന്നോട് പറയാനുള്ളത് അല്ലാ, വഅന റാളിയതും ബിജമീഇഹാ, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടവളാണ് അല്ലാ, എനിക്ക് ഒരു പൊരുത്തക്കേടുമില്ല, ഒരസംതൃപ്തിയുമില്ല, നീ തന്നതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു അല്ലാ. മനസ്സിലുള്ള ചിന്ത എന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? എന്റെ മനസ്സിലാക്കില്ലി എന്റെ മനസ്സിലുള്ള ചിന്ത അല്ലാ, പാവപ്പെട്ട റാബിയെ നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ, ഞാനതറിയുന്നില്ല. അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹു തന്നത് പൊരുത്തപ്പെടണം, പതറിപ്പോകാൻ പാടില്ല. ഞാൻ ആയത്തിന്റെ ബാക്കി പൂർത്തീകരിക്കട്ടെ. അല്ലാഹു പറയാണ്, ആരാണ് ബുദ്ധിയുള്ളവർ, ആരാണ് ഉത്ബുദ്ധരായവർ? അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ കരാറ് പാലിക്കുന്നവരാണ്. വലായങ്കുലൂനൽ മീസാഖ്, ഉടമ്പടികൾ ലംഘിക്കുന്നവരല്ല. അതേ ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറണേ യുവാക്കളെ, കാരണവന്മാരേ, അതാ അവരത് നല്ല നിലയ്ക്ക് വിവാഹം കഴിച്ചതാണ്. പിന്നെ ഭാര്യയെ ചീത്ത പറയാൻ പാടുണ്ടോ? ഭാര്യന്റെ ഉമ്മാനെയും ബാപ്പാനെയും പറയാൻ പാടുണ്ടോ? അവരെ കുടുംബത്തെ നിന്ദിച്ച് പറയാൻ പാടുണ്ടോ? അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടുണ്ടോ? അവരെ അടിച്ച് വേദനിപ്പിക്കാൻ പാടുണ്ടോ? അവരെ പീഡിപ്പിക്കാൻ പാടുണ്ടോ? ഇതുപോലെ തന്നെ ഭർത്താവിനെ സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കണ്ടേ? മമ്മാത്തത്ത് സ്വർഗത്തിൽ കടന്നുപോയി ഒരു പെണ്ണ്. ഏതാണ് ആ പെണ്ണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ പെണ്ണാണ്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ പെണ്ണ് സ്വർഗത്തിൽ കടന്നുപോയി നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടെ ജീവിക്കണം. അതേ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, അവരോട് ക്രൂരതയും ക്രൂരത കാണിക്കരുത്. ഇരിക്കട്ടെ, കരാറ് പാലിക്കണം. വല്ലദീന യസ്ലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസല, അതുപോലെ ചേർക്കപ്പെടാൻ പറഞ്ഞതൊക്കെ ചേർക്കണം, അഥവാ കുടുംബ ബന്ധം ചേർക്കണം. ഏറ്റവും വലുതാണ് കുടുംബം. ചിലരില്ലേ ഏട്ടനും അനുജനും തമ്മിൽ മിണ്ടുന്നില്ല, അമ്മാമനും മരുമകനും തമ്മിൽ മിണ്ടുന്നില്ല, ഉമ്മാന്റെ ജേട്ടത്തിയും അനുജത്തിയും തമ്മിൽ മിണ്ടുന്നില്ല. ഇന്നാലില്ലാ, നിങ്ങൾ ഏത് ദുആക്ക് പങ്കെടുത്തിട്ടെന്താ? നിങ്ങൾ ഏത് സദസ് പങ്കെടുത്തിട്ടെന്താ? കുടുംബ ബന്ധം മുറിക്കുന്നവനാണോ? ദുആക്ക് ഇജാബത്തില്ല. അറഫ ദിവസമാണ്, അസറിന്റെ ശേഷമാണ്, ഏറ്റവും ബഹുമാനമുള്ള ദിവസമാണ്, സമയമാണ്. ഏറ്റവും ബഹുമാനമുള്ള നബിതങ്ങളെ മജിലീസാണ്. നബിതങ്ങൾ പറയുന്നു, കുടുംബം ബന്ധം മുറിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണേ, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണേ. ഒരാൾ എഴുന്നേറ്റ് പോകുന്നു, കുറെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു, നബിതങ്ങൾ പോയ കാരണം തിരക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ഉമ്മയുടെ കുടുംബത്തിൽ ഒരാളുമായി അകൽച്ചയുണ്ടായിരുന്നു, അത് നന്നാകാൻ പോയതാണ്. ഹബീബായ നബിതങ്ങൾ പറയുന്നു, ഞാനങ്ങനെ പറയാൻ കാരണം
കുടുംബ ബന്ധം ചേർക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആക്ക് ഇജാബത്തില്ല. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ എത്രയാ ദുആ ചെയ്യുന്നത്, ദുആക്കന്റെ ഇജാബത്ത് കിട്ടാത്തത്. നമ്മളെപ്പോലെ മോശക്കാരായ ആളുകൾ സദസ്സിലുണ്ടാകുമ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പോൾ കടക്കുന്നില്ല, കുടുംബ ബന്ധം ചേർക്കണം, ചേർക്കേണ്ടതൊക്കെ ചേർക്കണം, നബി കുടുംബത്തെ സ്നേഹിക്കണം, തങ്ങമാരെ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കൊരു സ്വത്തുണ്ട്, ആ സ്വത്ത് എന്താണ്? അത് നാഫിആയ ഇൽമാണ്. ആ ഇൽമ് ലഭിച്ചവരാണ് ആലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, മുത്തഅല്ലിമീങ്ങളെ ആദരിക്കണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി വളർന്നതാണ്, അതുകൊണ്ട് തന്നെ യതീമിനെ സംരക്ഷിക്കണം, യതീമിനെ സ്നേഹിക്കണം. നബി തങ്ങൾ പാവപ്പെട്ടവരായി വളർന്നതാണ്, അതുകൊണ്ട് തന്നെ സാധുക്കളെ പരിഗണിക്കണം, സാധുക്കൾക്ക് സഹായം നൽകണം. സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അതാ കഴിവിന്റെ പരമാവധി നടത്തണം. എസ് വൈ എസ് അതിനു വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു. ഓ മുഅ്മിനീങ്ങളെ, അത് നമുക്ക് നിർബന്ധമാണ്. സാധുക്കളെ സ്നേഹിക്കണം, അവരുമായി അടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ അല്ലാഹു തന്നെ നിഅമത്ത് കൊണ്ട് ചെയ്തു കൊടുക്കണം. വല്ലദീന യസലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യുസല, പിന്നെ അല്ലാഹു പറയാണ് വയഖ്സൗന റബ്ബഹും, അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവരാണവർ. രഹസ്യമാണോ പരസ്യമാണോ? എവിടെയും റബ്ബ് കാണുന്നവനല്ലേ, കേൾക്കുന്നവനല്ലേ, അറിയുന്നവനല്ലേ? അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ അറിയൂല എന്ന നിലക്ക് ഭർത്താവ് ഒരു തെറ്റും ചെയ്തു എന്ന നിലക്ക് മറ്റേ ടെലിഫോൺ ചെയ്തു, അപ്പയും ഉമ്മയും അറിയൂല എന്നുള്ള നിലക്ക് വേറെ ഒരു അന്യപുരുഷനായ യുവാവിന്റെ ടെലിഫോൺ നമ്പർ വാങ്ങി ഒരു പെൺകുട്ടി വിളിക്കാൻ പാടില്ല, ഒരു പെൺകുട്ടിയെ നീയും വിളിക്കാൻ പാടില്ല. അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. റബ്ബിനെ ഭയപ്പെടുന്നവർ അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ഉത്ബദ്ധരാകുന്നവർ. അല്ലാഹു ജല്ല ജലാലു പറയാണ്, അത് മാത്രം പോര, വയഖാഫൂന സൂഅൽ ഹിസാബ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒരു വല്ലാത്ത കണക്ക് നോക്കല്. അല്ലാ, നീ ഞങ്ങളെ ശരിക്ക് കണക്ക് നോക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടൂല. നീ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മാപ്പ് തരണേ. അല്ലാഹൂല സൂഅൽ ഹിസാബ്. അല്ലാഹുവിന്റെ അടുക്കൽ ഹിസാബ് യസീറുണ്ട്, അത് സാലിഹീകൾക്കുള്ളതാണ്. അള്ളാഹു തആലയെ കണിശമായി കണക്ക് നോക്കാതെ അവന്റെ കാരുണ്യം കൊണ്ട് വിട്ടുകൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കണമെങ്കിൽ ഒരു മൂന്ന് സ്വഭാവം ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തആലയെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് വിട്ടയക്കാൻ, എന്താണത്? ഹബീബായ നബി നിങ്ങൾ പറയുന്നത് തീവൻ ഹറമക്, നിനക്ക് ഇങ്ങോട്ട് തരാത്തവര് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് തരാത്തവർ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിന്നാക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം. ചീത്തക്ക് പകരം ചീത്ത പറയണ്ട, കുറ്റം പറഞ്ഞവനെ തെറി പറയണ്ട. ഇങ്ങോട്ട് ചെയ്തത് മാപ്പ് കൊടുക്കുക, ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കുക, തരാത്തവന് കൊടുക്കുക. ഈ മൂന്ന് സ്വഭാവമുള്ളവൻ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, എളുപ്പമായ ഹിസാബിലൂടെ സ്വർഗത്തിലേക്ക് പോകും. അതേസമയത്ത് അതാ തെറ്റുകൾ വാരിക്കൂട്ടി ജീവിച്ച് വിശാലമായ മനസ്സിന് പകരം അഹങ്കാരത്തിന്റെ മനസ്സ്, ഞാൻ തരക്കേടില്ലെന്ന ചിന്ത, മറ്റുള്ളവരോട് അസൂയ, വേറുള്ളവരോട് വൈരാഗ്യം, വിദ്വേഷം വെച്ച് നീങ്ങുന്ന ഇടുങ്ങിയ മനസ്ഥിതിക്കാരില്ലേ. സൂഉൽ ഹിസാബ്. തൊട്ടടുത്ത വീട്ടുകാരന്റെ വീട്ടിലേക്ക് കാറ് പോകണം, അതിനൊന്നും വേണ്ട, നിന്റെ ആ മണ്ണിന്റെ മതിലൊന്ന് കുറച്ച്, ആ മണ്ണിന്റെ മതിലൊന്ന് കുറച്ച് ചെത്തി, ഒരു ചെറിയ വിശാലത, ഒരു കുറച്ച്, ഒരു ചാണ് അല്ലെങ്കിൽ ഒരു രണ്ട് ചാണ്, അപ്പോഴേക്ക് ലോകോട്ടാക്കം ഇടിഞ്ഞു പിടിഞ്ഞു പോകുന്നില്ല. വേണമെങ്കിൽ ഞാനത് കെട്ടിത്തരാ,
എന്ന് പറഞ്ഞാൽ പോലും ഏയ് തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ചില അയൽവാസികളില്ലേ? ഇടുങ്ങിയ മനസ്സ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണോ? യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അള്ളാഹനെ സമീപിച്ചോളണം. വിശാലമായ മനസ്സ് വേണം. ഇരിക്കട്ടെ, അള്ളാഹ പറയാണ് വഖാഫൂന സൂൽ ഹിസാബ്. എല്ലാറ്റിനും അണവൈ നോക്കി അള്ളാഹു തേല കണക്ക് നോക്കുന്നതിനെ പേടിക്കുന്നവരാണവർ. അവരതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനസ്സിരിക്കാരാണ്. വല്ലദീന സബറൂ, ക്ഷമിക്കുന്നവരാണ്. സുബീക്കെ നേൽക്കാൻ അവർ ശരീരത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. ഓ യുവാക്കളെ, കൂടെയുള്ളവരൊക്കെ മദ്യപിക്കുകയാണ്, റാക്ക് കുടിക്കുകയാണ്, ബ്രാൻഡി കുടിക്കുകയാണ്, വിസ്കി കുടിക്കുകയാണ്. ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ കുടിക്കൂല. എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഇത് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കേണ്ട വയറ് ഞാൻ നജസ് കുടിച്ച് നിറക്കൂല. അതേ ബ്രാണ്ടിയെന്നോ വിസ്കിയെന്നോ കള്ളെന്നോ ചാരായമെന്നോ ബാറെന്നോ ബീറെന്നോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, കുടിക്കുന്ന ലഹരി പാനീയങ്ങളൊക്കെ നജസാണ് കേട്ടോ. നീ മൂത്രം കുടിക്കോ? കാഷ്ടം കലക്കി തന്നാത്ത് കുടിക്കുമോ? ഛർദിച്ചത് കുടിക്കുമോ? ചലം കുടിക്കുമോ? അതുപോലെ തന്നെ നജസല്ലേ കള്ള്? നജസല്ലേ ബ്രാണ്ടി? നജസല്ലേ വിസ്കി? അതുകൊണ്ട് തന്നെ അത് കുടിക്കുന്നവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ അവനെ തീരത്തുൽ ഖബാല കുടിപ്പിക്കും അല്ലാഹു തആല. സഹാബത്ത് ചോദിച്ചു, അതെന്താണ് നബിയേ? അറഖുലിന്നാർ ഔസാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ കടന്ന അബൂജഹലും മുത്തുമത്തും ഫിറൌനൊക്കെ ഇല്ലേ? ആ നരക പറയുന്നത് ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയല്ലേ? ആ തീ കൊണ്ട് ശരീരം പൊള്ളിയിട്ട് ഒട്ടാകെ പഴുത്തിട്ടത് അബൂ ജഹലിന്റെ ശരീരത്തിൽ ചെലവലിക്കുന്നു, നീരൊലിക്കുന്നു. ആ നീരും ചെലവുമാണ് തീരത്തുൽ ഖബാൽ. അതിൽ ലഹരി കുടിക്കുന്നവനുള്ളതാള് അങ്ങനെ ലഹരി കുടിക്കാൻ പോകാതെ, ഹറാമിലേക്ക് പോകാതെ, ഒരാലിബിനെയും കുറ്റം പറയാതെ, ഒരു സയ്യിദിനെയും നിന്ദിക്കാതെ, സ്വന്തം ഉമ്മ ബാപ്പയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. അതേ അതുപോലെ അംഗീകരിക്കേണ്ടതിനെയൊക്കെ അംഗീകരിക്കുന്നു, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നു, പള്ളികളെ ബഹുമാനിക്കുന്നു, മദ്രസകളെ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മഹാന്മാര് കിടക്കുന്ന, അവരന്ത്യവിശ്രമം കൊള്ളുന്ന ജാറങ്ങൾക്ക് ആദരവ് കാണുന്നു. ഹബീബായ നബിതങ്ങൾ കിടക്കുന്ന മക്കയിലുള്ള വലിയ പടുകൂറ്റൻ ജാറമില്ലേ, പച്ചക്കുപ്പയുള്ള ജാറ്, ആ ജാറത്തിന്റെ സമീപത്തെത്തണമെന്നാഗ്രഹിക്കുന്നു. അങ്ങനെ തുടങ്ങി അല്ലാഹ് ബഹുമാനിച്ചതിനെ മുഴുവനും ബഹുമാനിക്കുന്നു. നല്ല മനസ്സാണ് പടച്ച റബ്ബിനെ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്, ക്ഷമയോടെ ജീവിക്കുകയാണ്. അല്ലാഹ് പ്രത്യേകം പറയുന്നു, വഖാബു സലാ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ക്ഷമിച്ച് ജീവിക്കുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ക്ഷമയോടെ ജീവിക്കുന്നവർ, നിസ്കാരം നിർവഹിക്കേണ്ടതുപോലെ മുറക്ക് നിർവഹിക്കുന്നവർ, രഹസ്യമായും പരസ്യമായും നമ്മൾ കൊടുത്തതിൽ നിന്ന് നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവർ, വയദ്റൂന ബിൽ ഹസനത്തി സയ്യിആ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുന്നവർ, ഇങ്ങോട്ട് കാണിക്കുന്ന തിന്മകൾക്ക് പകരം അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുന്നവർ, ഉലായിക ലഹും ഉഖുബദ്ദാർ, ആ കക്ഷികൾക്ക് നല്ല സന്തോഷമുള്ള പര്യവസാനമാണ്, നല്ല സന്തോഷമുള്ള വീടാണ്. അതാണ് ജന്നാത്തു അദിനി ുക്കളെ എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. ഞാൻ ഈ ആയത്തൊന്ന് പൂർത്തീകരിച്ച് അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസ്
സാഗട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്, എന്താണ് അവർക്ക് കൊടുക്കുന്നത്? ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ, അവർ പ്രവേശിക്കുന്ന അതാ സ്വർഗമാകുന്ന താമസിക്കാനുള്ള തോട്ടമാണ്. ആ തോട്ടവും മാളികയും ഉണ്ടല്ലോ, അവിടെ ആരാണ്? അവര് മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ ബാപ്പമാരിൽ ആരാണോ മുഅ്മിനീങ്ങളുള്ളത്, ബാപ്പമാരിൽ ആരാണോ മുഅ്മിനീങ്ങളുള്ളത്, വഅസ്വാജിഹിം, ബാപ്പഉമ്മമാര് മാത്രമല്ല അവരുടെ ഇണകളിൽ ആരാണോ ഈമാനുള്ളവരുള്ളത്, വദുരിയാതിഹിം, അവരുടെ സന്താന പരമ്പരകളിൽ ആരാണോ ഈമാനുള്ളവര്, എല്ലാവരും ഈ നിലക്ക് നല്ല നിലക്ക് ജീവിച്ചവരോടുള്ള ആദരവായി അവരെപ്പോലെയുള്ള സൽക്കർമ്മങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും ഈമാനോടെ മരിച്ചിട്ടുണ്ടോ? എന്നാൽ ആ മഹാൻ സ്വർഗത്തിൽ കടക്കുമ്പോ ആ മഹാനെ ബഹുമാനിച്ച് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും സന്താനങ്ങളെയും ഭാര്യമാരെയും അവരുടെ കൂടെ അല്ലാഹു തആല സ്വർഗത്തിലെത്തിക്കുന്നു. ഈമാനുണ്ടെങ്കിൽ കൂട്ട് കുടുംബങ്ങളോടു കൂടെ സ്വർഗത്തിൽ കടന്നാൽ സ്വീകരിക്കാൻ മലക്കുകൾ എത്തുകയാണ്, എല്ലാ വാതിലിലൂടെയും മലക്കുകൾ എത്തുകയാണ്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖുബദ്ദാർ, സമാധാനത്തിന്റെ സന്ദേശം മലക്കുകൾ കൈമാറുകയാണ്. നിങ്ങളുടെ ഈ വീടും മാളികയും സന്തോഷത്തിന്റെ വീട്, സമാധാനത്തിന്റെ ലോകം. ഇവിടെ രോഗമില്ല, ക്യാൻസറോ ട്യൂബറോ ഭയപ്പെടേണ്ടതില്ല, ഇവിടെ കിഡ്നിക്കോ ഹാർട്ടിനോ കേടുവച്ചില്ല, ഇവിടെ വെള്ളപ്പാണ്ടോ ചൊറിയോ ഭയപ്പെടേണ്ടതില്ല, കുഷ്ഠരോഗത്തിന്റെ പ്രശ്നമില്ല, ഇവിടെ ജലദോഷം പോലുമില്ല, തലവേദനയില്ല, ഇവിടെ ഉരവേദനയില്ല, ഡിസ്ക് വേദനയില്ല, ചർമ്മരോഗമില്ല, മനോരോഗമില്ല, ഒരു രോഗവുമില്ല. അല്ലാ, നിന്റെ ഖുർആൻ ഓതി പറഞ്ഞൊരു സദസ് വരുന്ന സമയത്തൊരു ചെറുപ്പക്കാരനെ മന്ത്രിച്ചുകൊടുത്തല്ലോ അല്ലാ, ആ ചെറുപ്പക്കാരന് എന്ത് രോഗമാണോ ഉള്ളത്, അല്ലാഹുവേ നാളെ തന്നെ ആ രോഗം മാറിയ റിപ്പോർട്ട് നീ കേൾപ്പിക്കണേ അല്ലാ. രോഗം കൊടുക്കുന്നവൻ അല്ലാ, തടയുന്നവൻ അല്ലാ, സുഖപ്പെടുത്തുന്നവൻ അല്ലാ. ആ റബ്ബ് സുബ്ഹാനഹു വതആല എത്ര കൊല്ലമാ ഇവിടെ ഈ പാവപ്പെട്ട ഞാൻ ജീവിച്ചാൽ കൊല്ലം ഒരു 58 കഴിഞ്ഞു പോയി. ഒരു 10-20 കൊല്ലം മുമ്പ് അതിന്റെയും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇവിടെയുള്ള സംഘാടകര് പറഞ്ഞു. പറയട്ടെ, കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി, 35 കൊല്ലത്തോളമായി സ്റ്റേജിൽ പങ്കെടുത്ത് ഇങ്ങനെ കാലം കഴിഞ്ഞു പോയി, ഇനി എത്ര ദിവസമുണ്ടെന്ന് റബ്ബിനെ അറിയൂ. പറയട്ടെ, എത്ര കാലം ജീവിച്ചാൽ അതേ അതിനൊരു പരിധിയില്ലേ? സ്വർഗത്തിലെ ജീവിതം അങ്ങനെയല്ല, 100 കൊല്ലമല്ല, 1000 അല്ല, 10000 അല്ല, 1000000 അല്ല, 1,000,000,000 അല്ല, 1,000,000,000,000 അല്ല, 1,000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 ,
ആ കാലം അത്രയും സന്തോഷത്തോടെ കുടുംബങ്ങളോടെ സ്വർഗത്തിൽ ജീവിക്കാൻ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഹറാമുകളിലേക്ക് ചാടി വീഴാതെ അല്ല കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. അവിടൊന്നും സഹാബത്തും മുൻഗാമികളായ മഹാന്മാരും കാണിച്ച പാതയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്ന് ഒരു പുത്തൻവാദിയുമായി ബന്ധപ്പെടാതെ ഒരു പുത്തൻവാദിയെയും അംഗീകരിക്കാതെ ഒരു പുത്തൻവാദിയുവേയും സ്നേഹിച്ച് അവന് മകളെ കെട്ടിച്ചു കൊടുക്കാതെ അവരുമായി ബന്ധമില്ലാതെ ഹബീബായ നബിതങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട് സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്‌വയോടെ ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ.
അല്ലാഹുവേ ഈ മഹല്ല കൊണ്ടുപോകുന്ന പ്രവർത്തകർക്ക് അതിനോട് സഹകരിക്കുന്നവർക്ക് അങ്ങനെ ഒരു തഖ്വയുള്ള ഈമാനുള്ള സമൂഹത്തിന് ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽപ്പുണ്ടാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്ര കാലം ഈ മഹല്ലിൽ സേവനം ചെയ്തവരുണ്ടോ, മരിച്ചവരുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. മരിച്ചവരെ കബറുകൾ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. പുന്ന സെന്റർ പള്ളി പുനരുദ്ധാരണം മുഴുവനുമായും ഏറ്റെടുത്ത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയുടെ കച്ചവടത്തിൽ ബർക്കത്തിനും റഹ്മത്തിനും സമാധാനത്തിനും സ്ഥലം വിൽക്കുന്നതിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിനും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും ആരോഗ്യത്തിലും ആയുസ്സിലും കുടുംബത്തിലും എല്ലാ വിഷയത്തിലും സമയങ്ങളിലും ആയുസ്സിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും മക്കളുടെ പഠനങ്ങൾ നീ ഖൈറായ നിലക്കാക്കി തരണേ അല്ലാഹ്. വീടിന്റെ പണിയെടുക്കുന്നവർ, അതുപോലെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവർ, മറ്റ് കാര്യങ്ങൾ തേടുന്നവർ എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആര് ഏത് സ്ഥലങ്ങളോ വീടുകളോ വസ്തുക്കളോ വിൽക്കേണ്ടവരുണ്ടോ അവർക്ക് നീ അത് എളുപ്പമാക്കണേ അല്ലാഹ്. ആർക്കെന്ത് വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ആരുടെ കയ്യിലെന്ത് കുടുങ്ങിപ്പോയോ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആർക്കെന്ത് കടപ്പാടുണ്ടോ വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഇന്നലെ രാത്രി അബുദാബിയിൽ വെച്ച് മരണപ്പെട്ട എ വി ഹമീദ് എന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിനും ഞങ്ങളുടെ മരിച്ചു എല്ലാവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാഹ്. പല ഉദ്ദേശങ്ങളും വെച്ച് പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളെ ഓർമ്മിക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാൽ തങ്ങളെ ഓർമ്മിക്കുന്ന മാസമാണ്. കണ്യത്തു ഉസ്താദിനെ ഓർമ്മിക്കുന്ന മാസമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാര് വിട്ടുപിരിഞ്ഞു പോയ മാസമാണ്. അതിന്റെ പുറമെ ഈ പ്രദേശത്തിന് വലിയ ആത്മീയ നേതൃത്വം നൽകിയ ഇ കെ അബ്ദുള്ള മുസ്ലിയാരടക്കം, ഇ കെ അബൂബക്കർ മുസ്ലിയാരടക്കം, അങ്ങനെ ഇ കെ ഹസൻ മുസ്ലിയാരടക്കം, ഇ കെ ഉമർ മുസ്ലിയാരടക്കം, ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് അദ്ദേഹം ഈ മാസത്തിൽ മരിച്ച ആളാണ്. അങ്ങനെ പലരും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അതുപോലെ നമ്മുടെ ഉമ്മബാപ്പമാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ പലരും മരണപ്പെട്ട് വഫാത്തായി പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല എല്ലാ രോഗങ്ങളും നമുക്കെല്ലാവർക്കും സുഖപ്പെടുത്തി തരട്ടെ. നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ബർക്കത്ത് അല്ലാഹു തന്ന സ്ഥാപനമാണ്. 25 ലക്ഷം ഉറുപ്പികളുടെ ഒരു മാസത്തിൽ നേർച്ച കിട്ടും. നേർച്ചക്ക് വലിയ ഫലം അല്ലാഹു തആല തന്നു. പക്ഷേ 70 ലക്ഷം ഉറുപ്പികളുടെ ഒരു മാസത്തിൽ ചെലവിന് വേണം. നമ്മുടെ ഒരു റിസീവർ ഉണ്ട്, നിങ്ങളെവിടൊക്കെ വരും, ആരാണ്, അലി അക്ബർ നഈമി അകലാട്, അദ്ദേഹം ഈ സാസിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഉണ്ടെങ്കിലൊന്ന് വന്ന ആളുകൾക്ക് പരിചയപ്പെടാൻ നല്ലതാണ്. വരുന്ന സമയത്ത് എല്ലാവരും, ഇപ്പോഴല്ല, വരുന്ന നിങ്ങളെ വീട്ടിലും നിങ്ങളെ കടയിലൊക്കെ വരും, എല്ലാവരും സിറാജുൽ ഹുദയെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ക്യാൻസർ രോഗിയായ ഒരാൾക്ക് ദ്വാരക്കാൻ പറഞ്ഞു, ഇതാണ് ആള്, ക്യാൻസർ രോഗിയായ ഒരാൾക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുവേ ഏത് രോഗമുള്ളവരുടെ രോഗവും നീ സുഖപ്പെടുത്തണേ അല്ലാ. ഉമ്മാക്ക് ഉറക്കം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആല ഉമ്മാക്ക് ഉറക്കം കൊടുക്കട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വസമായി വസാരിക്ക് ഓതിയിട്ട് ഉറങ്ങാൻ പറയണം. അല്ലാഹു തആല ഉമ്മക്ക് ഉറക്കം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, മക്കളില്ലാത്ത പലരും ഞാനിവിടെ വന്നപ്പോഴും വരുന്ന വഴിക്കും ദിക്ര എഴുതി വാങ്ങിയവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അതുപോലെ ഗർഭിണികൾക്ക് ദിക്ർ കൊടുത്തിട്ടുണ്ട്, നീ അവർക്കൊക്കെയും അതുപോലെ എല്ലാ ഗർഭിണികൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ഏത് രോഗമുള്ളവർക്കും നീ ശിഫ നൽകണേ അല്ലാ. സിറാജുൽ ഹുദയിലെ നാളെ ദിക്ർ ഹൽക്കയാണ്. പലരും വിളിച്ച് സ്ഥലത്തുനിന്നും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാ ആളുകളുടെയും എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഇന്നലെ ഞങ്ങളാവൃത്തിനപ്പുറം പോയപ്പോ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ നേർച്ചയും സദഖയും തന്ന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം, രണ്ടും ഇൻഷാല്ലാ ദ്വാരക്കണം. നല്ല സംഭാവന കൊണ്ടുതരണം. ഈ മഹലിന്റെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ വലിയ സംഭാവനകൾ ആവശ്യമുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുതരണം.
അൽഹംദുലില്ലാ. ഇവിടുത്തെ ഇമാമ് ഇക്കൊല്ലം സഖാഫിയായി സനദ് വാങ്ങിയ ഇമാമാണ്. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുക. നല്ല പരിപാടി തന്നെ. അലിമികൾ ആദരിച്ച വലിയ പുല്ലിട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല സേവനം ചെയ്യാനുള്ള തൗഫീഖ് തികട്ടെ. ഒരുപാട് കാലം സേവനം ചെയ്ത മമ്മൂഹല്ലേ ഉപ്പറി വന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവർക്കും ഞമ്മക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും എല്ലാവർക്കും അള്ളാഹുവിനെ ഏറ്റിത്തരട്ടെ. ഞങ്ങൾക്കൊക്കെ സഖാഫി ബിരുദം തന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ കാന്തപുരം ഉസ്താദാണ്. അള്ളാഹുവേ അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുവാടിയപ്പോ ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിനെ സാലുവതുപ്പിച്ച് നബി സല്ലല്ലാഹു നിങ്ങൾ ആദരിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാം ബുസരി അപ്പോൾ ഈജിപ്തിലായിരുന്നു. നബി സല്ലല്ലാഹു മദീനത്ത് ഖബറിലായിരുന്നു. അവിടെ നിന്നാണ് ആദരിച്ചത്. പക്ഷേ ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ ഉറക്കിൽ സ്വപ്നത്തിലാണ്. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ പുതപ്പിച്ച സാലി കഴുത്തിൽ കാണാനുണ്ട്. അങ്ങനെയാണ് ആദരവ്. നബി സല്ലല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. അത് എത്രയോ അത്തരത്തിൽ സംഭവങ്ങളുണ്ട്. ഞാൻ ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ 25 ദിവസം വേദ പറഞ്ഞു. അതിൻ്റെ മെമ്മറി കാർഡ് കിട്ടും. അതിൽ ഒരുപടി സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ ദീർഘവശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. നാദാപുരത്ത് എല്ലാ കൊല്ലവും 7 ദിവസം വേദ പറയും. 10-15 കൊല്ലമായിട്ട് ഇക്കൊല്ലത്തെ വേദ ഈ വരുന്ന 18-ാം തീയതി തുടങ്ങും. 24-ന് അവസാനിക്കും. ഏതെങ്കിലും ഒരു ദിവസം സമയമുണ്ടെങ്കിൽ വന്നോളൂ. 24-ന് അവസാനിക്കും. സൂറത്തു സജദയാണ് ഈ പ്രാവശ്യത്തെ വേദ. കഴിഞ്ഞ കൊല്ലം സൂറത്തുൽ ഇൻസാൻ അല്ലത്താൽ ഇൻസാനി സൂറത്തായിരുന്നു. അള്ളാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. തൗഫീഖ് അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരും നല്ല സംഭാവന ഇടണം. ഫാത്തിഹയും സൂറത്ത് ഓതണം. സലാത്തിൽ ദ്വാരക്കണം. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم എല്ലാ ഫാത്തിഹയും സൂറത്ത് ഓതണം. ഇവിടെ ഒരു പായ കിട്ടും. ഒരു പായ കിട്ടും ഇവിടെ വിൽക്കാൻ. ഇള്ള പൊടി തീർത്തു എന്റെ മൂക്കിൽ കയറും. നാളെ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഒരു പണിയും നടക്കില്ല. എന്റെ പായ ഉണ്ടോ? ഒന്നാരും വരല്ല, വരല്ല, വരല്ല. പിരിച്ചതിന് ശേഷം, പിരിച്ചതിന് ശേഷം എല്ലാ സ്റ്റേജിന്റെ മുന്നിലും വേദോറം എന്ന മൈലാര ഒന്ന് രക്ഷിക്കാം. എല്ലാ സ്റ്റേജിന്റെ മുമ്പിലും ഒരു പായ വിരിച്ചു, അല്ലെങ്കിൽ പൊടി വാറിയിട്ട് മെല്ലെ മെല്ലെ പൊടി വാറ്റാതെ മൊയിലിയാർക്ക് വിറ്റേന്ന് ശ്വാസം മുട്ടാവും. ആ നിവർത്തിപ്പിച്ച, നന്നായി നിവർത്തിപ്പിച്ചോ. കുറച്ച് ദൂരം ഉണ്ട്. ആ അങ്ങ് ഒന്ന് മാറി നോക്കട്ടെ. എല്ലാവരും ഒന്ന് മാറി നോക്കും. എല്ലാവരും ഒന്ന് മാറി നോക്കും. നന്നായി നിവർത്തിപ്പിരിക്കട്ടെ. പരമാവധി അടുപ്പിച്ച്, ഇങ്ങോട്ട് അടുപ്പിച്ച്. ഓക്കെ, നന്നായിട്ട് പിരിക്കട്ടെ. ഇനി എല്ലാ സംഘാടകരോടും പറയാം, ഞാൻ വയതോർന്നിടത്ത് മാത്രമല്ല, ആരും വയതോരും എല്ലാ മൊയിലിയാന്മാരും ബാക്കിയാണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ സൂക്തമാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വലൽ അലൈഹിം വലല്ലാലീൻ ആമീൻ. സിറാജുലിലേക്ക് നേർച്ച കൊടുക്കുന്നവർ അവിടെ കൊടുക്കുക. ആ കുട്ടീൻ്റെ അടുത്ത് കൊടുക്കുക. സഹാക്ക് സഖാഫിൻ്റെ അടുത്ത് കൊടുക്കുക. സിറാജുലിലേക്ക് നേർച്ച കൊടുക്കുന്നവർ ഇവിടത്തേക്കുള്ളത് എൻ്റെ കയ്യിൽ തരാം. രണ്ടും കൂടി ഹർത്താക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ستريغل ارتبا كتور تاك ستريغل كان الله سبحانه ورتاك. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أبدا قلت صلاة رمون صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇതിന്റെ മൂടി പോയി പോയി ഒന്നും ചെയ്യണ്ട, ഞാൻ മന്ത്രി ചേരങ്ങളാണ് വെക്ക്, മന്ത്രി ചേരാ ഇൻഷാല്ലാ. കുറച്ച് ഞാൻ തുടക്കണ്ട, ചേർന്ന് മാറ്റി ചേർന്ന് മാറ്റി ഞാൻ മന്ത്രി ചേരാം. اللهم صل على سيدنا محمد طب القلوب ودواها وعافية الأبدان وصفاء الأبصار. സംഭാവന എല്ലാവരും ഇനിയും കൊടുക്കണം. ഇപ്പൊ കയ്യിലില്ലാത്തവര് പിന്നെ കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا رحمن. മിസ്കീൻ മാരായ ഞങ്ങൾ ചൊല്ലിയ സലാത്തും ഞങ്ങൾ നിന്റെ ഖുർആനിൽ നോദിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇവിടെ നടന്ന എല്ലാ പരിപാടികളും ഇനി നടക്കുന്ന പരിപാടികളും ഈ മഹല്ലത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾ ഏത് മഹല്ലുകളിൽ ഏത് നല്ല കാര്യം ചെയ്യുന്നുണ്ടോ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏത് നല്ല കാര്യത്തിൽ ഏർപ്പെടുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹദറത്തിലും കുടുംബങ്ങളുടെ ഹദറത്തിലും ഞങ്ങളെ ബന്ധപ്പെട്ട ആരൊക്കെ മരിച്ചു പോയോ എല്ലാവരുടെ കബറിലും നീ എത്തിക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും ഒക്കെ നീ പൊരുത്തപ്പെട്ട മോമിനീങ്ങളിൽപ്പെടുത്തണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നവരുണ്ടോ, തൊഴിലെടുക്കുന്നവരുണ്ടോ, യാത്ര പോകുന്നവരുണ്ടോ, കൃഷി ചെയ്യുന്നവരുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, പഠിപ്പിക്കുന്നവരുണ്ടോ, എന്ത് നല്ല കാര്യങ്ങൾ മഹീഷത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ടോ, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിലുള്ള എന്ത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ എവിടെ ഗർഭിണികളായ സ്ത്രീകളുണ്ടോ നീ സലാമത്ത് നൽകണം റഹ്മാനെ. എവിടെ എന്ത് രോഗമുള്ളവരുണ്ടോ രോഗം ശിഫ നൽകണം റഹ്മാനെ. എവിടെ അപകടം പറ്റിയവരുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഏത് കടങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാനെ. കടത്തോടെ കടപ്പാട് വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ
ആരെന്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ, നീ എളുപ്പമാക്കണേ റഹ്മാനെ. റബ്ബേ ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. നിനക്കറിയാം ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ചർമ്മരോഗം മുതൽ മാനസിക രോഗം വരെ എന്ത് രോഗമുള്ളവരുണ്ടോ, വരുന്ന സമയത്ത് മന്ത്രിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ രോഗമടക്കം എല്ലാ രോഗങ്ങളും നീ പെട്ടെന്ന് തന്നെ ശിഫ നൽകണേ റഹ്മാനേ. എല്ലാവരും ഒരു നാരിയത്ത് സലാത്തിയോട് ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ രോഗം കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അല്ലാഹുമ്മ സല്ലി സലാതം കാമിലതം വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫർജു ബിഹിൽ ഖുറബു വതഖ്ളാ ബിഹിൽ ഹവായിജു വതുനാരു ബിഹിൽ റഗായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا ربي ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുർമത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ആ ചെറുപ്പക്കാരൻ്റെയും അതുപോലെ ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഷാഫിയായ നീ ശിഫ നൽകണേ അല്ലാഹ്. اللهم انك انت الشافي لا شفاء الا شفاؤك. اللهم اشفنا واشف مرضانا شفاء لا يغادر سقما ولا الما. اللهم ثبت قلوبنا ونبر قلوبنا بنور معرفتك وهدايتك واشرح صدورنا واجعل قلوبنا مطمئنة يا رب العالمين. ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ ഉമ്മയടക്കം അള്ളാഹുവേ എന്ത് രോഗമുള്ളവരുണ്ടോ, നീ ശിഫ നൽകണേ അള്ളാഹുവേ. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഈ മഹല്ലത്തിൽ ഇന്നേ വരെ ആരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്തവരുണ്ടോ, സേവനം ചെയ്തവരുണ്ടോ, ഈ മഹല്ലിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, ഇനിയാര് പ്രവർത്തിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അതെല്ലാം നിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അമലായി ഞങ്ങളെ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. അതിനെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകളെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇവിടെയും സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആര് ആ സ്ഥാപനത്തിൽ നേർച്ച ചെയ്യുന്നവരുണ്ടോ, സദഖ ചെയ്യുന്നവരുണ്ടോ, ആര് വരിസംഖ്യ കൊടുക്കുന്നവരുണ്ടോ, കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ലാഭവിഹിതം കൊടുത്തേക്കുമെന്ന് പറഞ്ഞവരുണ്ട്, ഏറ്റെടുത്തവരുണ്ട്. എന്ത് ആര് തീരുമാനിച്ചവരുണ്ടോ, അവർക്കും ഞങ്ങൾക്കുമൊക്കെ ദുന്യാവും ആഹറവും ലാഭകരമാക്കണേ അല്ലാ. സർവ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് ഞങ്ങളുടെയും അവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നിറവേറ്റണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ നാട്ടിലും ഈ മഹല്ല